ടൈംസിൽ പറയുകയാണെങ്കിൽ ആധുനികാനന്തരതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആധുനികതയ്ക്ക് അനന്തരം വന്നത് എന്നർത്ഥത്തിലാണ് അതിവിടെ പരാമർശിക്കുന്നത്. ആധുനികതയുടെ സ്വഭാവങ്ങളെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ സാംസ്കാരിക വിശേഷം നമ്മുടെ കാലത്ത് രസിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് വിലോഭനത്തിൻ്റെ രീതിയിൽ കടന്നു വരികയും നമ്മെ ആകെ സ്വാധീനിക്കുന്ന രീതിയിൽ വളരുകയും ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. മോഡേണിസം എന്ന് പറയുന്ന ആധുനികതാവാദം വ്യവസായവൽക്കരണത്തിൻ്റെ കാലത്താണ് പുഷ്കലമായി തീർന്നത്. ആ കാലത്ത് അതിൻ്റെ ഒരു അടിത്തറ എന്നുള്ള നിലയിൽ വളർന്നു വന്നത് സ്ട്രക്ചറലിസമാണ്, ഘടനാവാദമാണ്. കൃത്യമായ ഘടന, ഘടനയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടുന്ന ജീവിത വ്യാപാരങ്ങൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, അങ്ങനെ മനുഷ്യനിടപെടുന്ന ഓരോ രംഗവും ഭാഷയുൾപ്പെടെ ഘടനാപരമാണ് എന്ന് നിർവചിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക വ്യാഖ്യാനം എന്നുള്ള നിലയിലാണ് നമ്മൾ ആധുനികതയെ സ്വീകരിച്ചത്. ആധുനികോത്തരതയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആധുനികാനന്തരതയിലേക്ക് വരുമ്പോൾ ഇതിന് കൃത്യമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ഘടനാവാദാനന്തര ചിന്തകളുടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ നോക്കിക്കാണാനായിട്ട്. പലരും തമാശയ്ക്ക് പറയാറുണ്ട്, 1972 ജൂലൈ 15 ഉച്ച കഴിഞ്ഞ് 3:32 ഹിപ്പികളുടെ ആവാസ കേന്ദ്രമായ മിസൗറിയിലെ സെന്റ് ലൂയിസ് ട്രൂയിറ്റ് ഈഗോ ആവാസ കേന്ദ്രം തകർത്ത സമയം മുതൽ പോസ്റ്റ് മോഡേണിസം ആരംഭിക്കുന്നു എന്നൊക്കെ. അതൊക്കെ വെറും ആലങ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിലുപരി അടിസ്ഥാനപരമായിട്ടും മറ്റു ചില കാരണങ്ങളാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക പരിസരം നമുക്ക് സമ്മാനിച്ചതിൻ്റെ പിറകിലുള്ളത്. അത് മറ്റൊരു പറയുകയാണെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ പരിസരം കൂടിയാണ്. നമുക്കറിയാം, കോളനിവൽക്കരണം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവികസിത വികസ്വര രാഷ്ട്രങ്ങളിലുമെല്ലാം കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പരമാധികാരം സ്ഥാപിച്ചുകൊണ്ട്, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ബലം പ്രയോഗിച്ചുകൊണ്ട്, സൈനികവൽക്കരണം നടത്തിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകൾ തേടിയ കാലമാണത്. വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അനിയന്ത്രിതമായി ഉൽപ്പാദിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദന വസ്തുക്കൾ, അത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകൾ എന്നുള്ള നിലയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര അവികസിത രാഷ്ട്രങ്ങളെ നോക്കിക്കണ്ട കാലമാണത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളായി നിലകൊണ്ടു. പക്ഷേ 2nd World War ഇതിൻ്റെ അറുതി വന്നു. 2nd World War ഈ അവസ്ഥയെ പരിപൂർണമായിട്ട് മാറ്റിമറിച്ചു. ഇന്നലെ വരെ അടിമകളായി കിടന്നിരുന്ന മാനവരാശിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ദേശവാസികൾ എന്നാണ് അവർ പറയുന്നത്. ദേശവാസികൾ മനുഷ്യരായി തീർന്നു. മനുഷ്യൻ എന്ന പേരിന് പോലും അർഹതയില്ലാതെ കൃത്യമായിട്ടുള്ള യാതൊരു അവകാശങ്ങളുമില്ലാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദരിദ്രരുടെ വിഭാഗം, അവരൊക്കെ തന്നെ മനുഷ്യൻ എന്ന പേരിന് പോലും അർഹരല്ലാതെ
വെറും ദേശവാസികളായി നിലകൊണ്ട കാലമാണ് അത്. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൃത്യമായിട്ടും ബ്രിട്ടൻ കോളനിവൽക്കരിച്ചു വെച്ച രാഷ്ട്രങ്ങളൊക്കെ തന്നെ സ്വതന്ത്രമാകുന്ന ഒരവസ്ഥയാണ് പ്രാപിച്ചിരുന്നത്. അതോടുകൂടി വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് ഈ രാഷ്ട്രങ്ങൾക്ക് അസാധ്യമായി തീർന്നു. രണ്ടാം ലോക മഹായുദ്ധം സത്യത്തിൽ ബ്രിട്ടന്റെ അധീശത്വത്തിന് വലിയ ഒരു തടയിടാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അത് പ്രകാരമുണ്ടാക്കിയ ഉടമ്പടികളുടെ ഭാഗമായിട്ട് വേറെ ചില സാമ്രാജ്യത്വ ശക്തികൾ അധീശത്വം പ്രാപിക്കുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ നോക്കിക്കാണുന്നത്. അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ, അവർ ബ്രിട്ടൻ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന കടിഞ്ഞാൺ അവരെ ഏറ്റെടുക്കേണ്ടായത്. ചരിത്രത്തിൽ നിശബ്ദരാക്കപ്പെട്ടിരുന്ന ഒരു ജനസമൂഹം അവരുടെ ശബ്ദം വീണ്ടെടുത്ത കാലമാണത്. സംഘടിതമായി സംസാരിക്കാൻ കഴിവ് നേടിയ കാലഘട്ടമാണത്. യൂറോപ്യൻ കോളനി വാഴ്ച അവസാനിച്ചെങ്കിലും എങ്ങനെയാണ് ഇനി പുതിയ കോളനികളെ, അല്ലെങ്കിൽ പഴയ കോളനികളുടെ മാറ്റം വന്ന പുതിയ കോളനികളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികൾ എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പുതിയ സാമ്രാജ്യ ശക്തികൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അവിടെയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക മേഖലയിൽ കൃത്യമായ ചില മാറ്റങ്ങൾ സംഭവിച്ചത്. പരമാധികാരം ഇനി അസാധ്യമാണ്, സൈനികമായിട്ടുള്ള പരമാധികാരം ഇനി അസാധ്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാക്കി നിർത്താൻ എന്താണ് മാർഗം? അതിനവർ കണ്ട പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഈ രാഷ്ട്രങ്ങളെ സഹായിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികൾ അവിടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് ബ്രിട്ടനിലൂടെ ഇരട്ടകൾ എന്ന് പറഞ്ഞ പേരിൽ രണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. തത്വത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്ക മാത്രമല്ല അതിലുള്ളത്, പക്ഷേ അതിന്റെ ബഹുഭൂരിപക്ഷ ഓഹരികളും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ കയ്യിലുള്ളത്. ആ രണ്ട് സ്ഥാപനങ്ങൾ ബ്രിട്ടനിലൂടെ ഇരട്ടകൾ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ, ഒന്ന് IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന IMF. അതോടൊപ്പം ലോകബാങ്ക്, വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം. ഈ രണ്ട് സ്ഥാപനങ്ങളും അവികസിത രാഷ്ട്രങ്ങൾക്കും വികസിത രാഷ്ട്രങ്ങൾക്കും വളരെ ചെറിയ പലിശയ്ക്ക്, ചുരുങ്ങിയ പലിശയ്ക്ക് പണം കടം നൽകുകയും ആ പണം കടം നൽകുന്നതിന് പകരമായിട്ട് ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും നിബന്ധനകളും അവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം, പകരം നിങ്ങളുടെ വിപണി ഞങ്ങൾക്ക് തുറന്നു തരണം. ഇതായിരുന്നു ഒരു നിർബന്ധം. എന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങളുടെ നാട്ടിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. അങ്ങനെ അതിലൂടെ ലഭിക്കുന്ന പണം, നിങ്ങളുടെ നാട്ടിലെ പണം ഞങ്ങളുടെ നാട്ടിൽ എത്തണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അതിന്റെ ഭാഗമായിട്ട് കൊക്കക്കോള തിരിച്ചു വന്നു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അംബാസിഡർ കാറും ഫിയറ്റ് കാറും മാത്രം ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ എത്ര കാറുകളുണ്ടെന്ന് നമുക്കറിയില്ല. നിരവധി കാറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതല്ല പ്രധാനം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും വാങ്ങിക്കൂട്ടാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ ഉള്ള വഴി എന്നുള്ള നിലയിലാണ് വിലോഭനം എന്ന് പറയുന്ന, സെഡക്ഷൻ എന്ന് പറയുന്ന ഒരു തന്ത്രം അവർ മെനഞ്ഞെടുത്തത്. ഇത്രയേ ഉള്ളൂ. മുതലാളിത്തം കൃത്യമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഉപഭോക്താക്കളുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ ബൗദ്ധികതയിൽ വരുത്തുന്ന മാറ്റം, അത് സെഡക്ഷൻ വഴിയാണ് സംഭവിക്കുന്നത്, വിലോഭനം വഴിയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണോ കോളനിവൽക്കരണകാലത്ത് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്,
അതിനേക്കാൾ തീവ്രമായിട്ട് വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ വഴിയിലൂടെ അവർ നേടിയെടുത്തത്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശരി, വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ശരി, നമ്മൾ അനുവർത്തിക്കുന്ന എല്ലാ തരം ഇടപെടലുകളിലും, നമ്മുടെ യാത്രയുടെ കാര്യത്തിലായാലും ശരി ഒക്കെ തന്നെ, നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്കുണ്ടാക്കുകയും അങ്ങനെ വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഒരു ത്വര നമ്മളിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ തന്ത്രം. അത് സ്വാഭാവികമായിട്ടും ഒരു ഉപദേശം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും നമ്മുടെ ബൗദ്ധികമായ വ്യവഹാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളെ അതിലേക്ക് നമ്മൾ അറിയാതെ ആനയിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്നുള്ള നിലയിലാണ് ഉത്തരാധുനികതയുടെ കടന്നുവരവും അല്ലെങ്കിൽ ആധുനികാനന്തരതയുടെ കടന്നുവരവും ആ കടന്നുവരവിന്റെ ഭാഗമായിട്ട് ഉള്ള വഴിയൊരുക്കലുകൾ സംഭവിച്ചത്. ആധുനികോത്തരത എന്ന് പറയുന്നതിനെ ഫ്രെഡറിക് ജെയിംസൺ എന്ന് പറയുന്ന ഒരു ആധുനികോത്തരൻ അല്ലെങ്കിൽ ആധുനികാനന്തരത ഉള്ള ആള് അദ്ദേഹം പറയുന്നത് അത് പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക നിയാമകമാണെന്നാണ്. അപ്പോൾ എന്താണ് പിൽക്കാല മുതലാളിത്തം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. മുതലാളിത്തത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഏണസ്റ്റ് മാണ്ടൽ എന്ന് പറയുന്ന ആളുടെ കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ 4 ഘട്ടങ്ങളുണ്ടെങ്കിൽ പോലും പ്രസക്തമായ 3 ഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് 1847 മുതൽ 1890 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാമത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിലവിലിരുന്ന മുതലാളിത്തത്തെ അദ്ദേഹം വീക്ഷിക്കുന്നത് കമ്പോള മുതലാളിത്തം എന്ന് പറഞ്ഞ പേരിലാണ്. 1890 മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെ നിലനിന്നിരുന്ന മുതലാളിത്തത്തെ അദ്ദേഹം പറയുന്നത് കുത്തക മുതലാളിത്തം എന്നാണ്. കുത്തക മുതലാളിത്തം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം സമകാലം വരെ നിലനിൽക്കുന്ന മുതലാളിത്തം, അതിനെയാണ് അദ്ദേഹം പിൽക്കാല മുതലാളിത്തം എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ 1847 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ കമ്പോള മുതലാളിത്തം, 90 മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ കുത്തക മുതലാളിത്തം, അതിനുശേഷം ഇന്ന് വരെ പിൽക്കാല മുതലാളിത്തം അഥവാ ബഹുരാഷ്ട്ര മുതലാളിത്തം. മുതലാളിത്തത്തിന്റെ മുൻപുള്ള കാലഘട്ടത്തിൽ കൃഷിയായിരുന്നു ജനങ്ങളുടെ ജീവിതായോധന മാർഗം. കൃഷിയെ പ്രകൃതിയുടെ ഭാഗമായി കണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മുതലാളിത്തം കൃഷിയെ പ്രകൃതിയുടെ അപരമായിട്ട് കാണാണ് ചെയ്തത്. കൃഷി പോലും പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ നോക്കിക്കണ്ട ഒരു കാലഘട്ടമാണ് മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിലുള്ളത്. നമ്മുടെ രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞ നോല് വായിക്കുന്നവർക്ക് അറിയാം, പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അതിൽ. അന്ന് വരെ കർഷകന് കൂലി നൽകിയിരുന്നത് അരി നെല്ലായിട്ടായിരുന്നു, 1/6 നെല്ല് എന്നാണ് കണക്ക്. മുതലാളിത്തത്തിന്റെ കടന്നുവരവോടുകൂടി നെല്ലിന് പകരം പണം നൽകുന്ന ഏർപ്പാടാക്കി. എന്നാലോ ഈ പണം കൊണ്ട് അത്രയും നെല്ല് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ കർഷകനുണ്ടായി. നെല്ല് ഉണ്ടാക്കുന്നവനും മുതലാളിക്കും ജന്മിക്കും ഒരുപോലെ ഭക്ഷിക്കാനുള്ള വസ്തു എന്നുള്ള നിലയിൽ നിന്ന് കച്ചവടത്തിന്റെ ഒരു ചരക്കായിട്ട് മാറിയ കാലഘട്ടമാണത്. അങ്ങനെ നെല്ല് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഭക്ഷ്യപദാർത്ഥം എന്നുള്ള നിലയിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ഉപാധിയായിട്ട് മാറി എന്നുള്ളതാണ് അതിന്റെ മാറ്റം. കൃഷി കഴിഞ്ഞു വ്യവസായവൽക്കരണത്തിന്റെ കാലം വന്നു. ആ കാലം വന്നപ്പോ കൃഷി ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് നിറയെ ജനങ്ങൾ ചേക്കേറി. ആനന്ദന്റെ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഓരോ വായിച്ചറിയാം. കക്കാടിന്റെ ചില കവിതകളുണ്ട് അങ്ങനെ, ആറ്റൂരിന്റെ ചില കവിതകളുണ്ട്. നഗരത്തിൽ വന്നുവിട്ട മനുഷ്യന്റെ സന്ത്രാസമാണ് അതിന്റെ പറയലുള്ളത്. ആധുനികതയുടെ കാലഘട്ടമാണത്.
അവിടെ വേരുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിത വ്യഥയും സന്ത്രാസവും അതിമനോഹരമായിട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഏകാഗികളായി പോയ മനുഷ്യർ പറയുമ്പോഴും നിറയെ മനുഷ്യരാണ്, അതിനിടയിൽ അവനുണ്ട്, പക്ഷെ അവൻ ഒറ്റയാണ്. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലെ ഏകാഗി എന്ന് ദാവീദ് രാജാവിനെ കുറിച്ച് ഒരു നാടകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മുതലാളിത്തത്തിൽ ചരക്കുണ്ടായിരുന്നു, വിപണന വസ്തു ഉണ്ടായിരുന്നു, ഉൽപ്പന്നമുണ്ടായിരുന്നു. അത് കുത്തക മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിൽക്കാല മുതലാളിത്തം അല്ലെങ്കിൽ ബഹുരാഷ്ട്ര മുതലാളിത്തം എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ കൃഷി വ്യവസായം അത് കഴിഞ്ഞ് കൂടുതൽ പേരും സേവന മേഖലയിലേക്ക് തങ്ങളുടെ ജീവിതായോധന മാർഗം കണ്ടെത്തിയ കാലമാണത്. ഓഹരി കമ്പോളങ്ങള്, ബാങ്കിങ്, ഇൻഷുറൻസ്, പോസ്റ്റൽ സർവീസ്, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ സേവന മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു പ്രൊഡ്യൂസ് ഇല്ല എന്നുള്ളതാണ്. വ്യവസായവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം വന്നപ്പോഴേക്കും അവസ്ഥ മാറി. പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടൊരു കാലമാണത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നില്ല, ചരക്കില്ല, ഫാക്ടറി ഇല്ല, മെഷീനറി ഇല്ല, ഊഹ കച്ചവടങ്ങളുടെ കാലമാണ്. ഇൻഷുറൻസിലാണെങ്കിൽ നിങ്ങളൊരു വാഗ്ദാനം കൊടുക്കും. എന്താണ് വാഗ്ദാനം? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. ഈ സേവനത്തിൽ യാതൊരു ഉൽപ്പന്നങ്ങളും ഇല്ല. ഇവിടെ കൈമാറ്റം നടക്കുന്ന ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അത് ധനമാണ് അല്ലെങ്കിൽ പണമാണ്. അതുകൊണ്ടാണ് പിൽക്കാല മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ എന്താണ് ചരക്ക് അല്ലെ, എന്താണ് മൂലധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനമൂലധനമാണുള്ളതെന്ന് പറയുന്നതുകൊണ്ടാണ്. ഈ ധനമൂലധനത്തിന്റെ ശക്തമായിട്ടുള്ള വളർച്ച പതുക്കെ പതുക്കെ മനുഷ്യബന്ധങ്ങളിലേക്കും കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗവൺമെന്റിനെ വഞ്ചിച്ചുകൊണ്ട് എത്രയോ വലിയ മുതലാളിമാര്, വിജയ് മല്യയെ പോലുള്ള ആൾക്കാരെ വിദേശ രാജ്യങ്ങളിൽ അനായാസമായിട്ട് വിഹരിക്കുന്നുണ്ട്. ഇന്നത്തെ തീരുമാനം, സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ടെന്ന്, വിജയ് മല്യയെ നോക്കിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വിധി, ഞങ്ങൾക്ക് വിധി പ്രസ്താവിക്കാനാവില്ല, ഞങ്ങൾ ഇതാ ഈ കാര്യത്തിൽ വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇപ്പോഴും സകല സ്വാതന്ത്ര്യത്തോടും കൂടി ഇതര രാജ്യങ്ങളിൽ വിലസി നടക്കുകയാണ്. ബഹുരാഷ്ട്ര മുതലാളിത്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൽക്കാല മുതലാളിത്തം എന്ന് വീക്ഷിക്കപ്പെടുന്ന ബഹുരാഷ്ട്ര മുതലാളിത്തത്തിന്റെ പ്രത്യേകത ഒരു രാഷ്ട്രത്തിലെ ഭരണകൂടത്തിനും അവരുടെ മേൽ നിയന്ത്രണമില്ല എന്നുള്ളതാണ്. അവരുടെ വേരുകൾ നിരവധി രാഷ്ട്രങ്ങളിലേക്ക് ഇങ്ങനെ നിരന്ന് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ മുതലാളിമാരുടെ സ്വാധീനത്തിൽപ്പെട്ട് ഭരണകൂടം പോലും മാറിമറിയുന്ന അവസ്ഥയാണ്. നമ്മുടെ കർഷക സമരമൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മള് നമ്മുടെ രാഷ്ട്രീയം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. കർഷക സമരം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് വേണ്ടി എന്ന് പറയാം. പക്ഷെ ആ നിയമങ്ങൾ ആർക്ക് വേണ്ടിയാണ്? അത് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പണക്കാരന് വേണ്ടിയാണ്, അവന്റെ പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, കൃഷിയെ കച്ചവടമാക്കാൻ വേണ്ടിയാണ്, സബ്സിഡികൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉൽപ്പന്നങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയും ഉൽപ്പന്നം തന്നെ ഇല്ലാതാവുകയും മൂലധന സങ്കല്പം തകരുകയും ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ബഹുരാഷ്ട്ര മുതലാളിത്തം വന്നു നിൽക്കുന്നത്. മുതലാളിത്തം എന്ന് പറയുന്നത് സ്വയമേവ വിനാശകരമാണ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഹലോ, മുതലാളിത്തം എന്ന് പറയുന്നത് സ്വയമേവ വിനാശകരമാണ്. അതോടൊപ്പം തന്നെ പിൽക്കാല മുതലാളിത്തം അത് വളരെ കൃത്യമായിട്ട് വ്യക്തമായ അടിത്തറ പോലും തകർത്ത് കളയുന്ന ഒന്നാണ്. അവിടെ ഭൂതം, ഭാവി, വർത്തമാനം എന്ന് പറയുന്ന വിചാരങ്ങൾ പോലും തകർന്നു പോവുകയാണ്. ലഖാൻ പറയുന്നൊരു കാര്യമുണ്ട്,
തെക്കാന്റെ ശിഷ്യന്മാരായ ഫെലിക്സ് ബെറ്റാരി എന്ന് പറയുന്ന ഒരാളും ഗിൽ ഡെലിയസ് എന്ന് പറയുന്ന ആളുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രോയിഡിന്റെ കാലത്തുണ്ടായിരുന്ന സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന മനോവിശകലന രീതി പുതിയ കാലത്തെ മനുഷ്യന് അനുയോജ്യമല്ല അവരുടെ പക്ഷം. ഇപ്പോഴത്തെ മനുഷ്യൻ ഭിന്ന മനോനിലയുള്ള ആളാണ്, വിഭിന്ന മനോനിലയുള്ള ആളാണ്, സിസോയിഡ് എന്ന് പറയുന്ന അവസ്ഥയിൽപ്പെട്ട ആളാണ്. ഭൂതഭാവി വർത്തമാനങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യൻ വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ ഭൂതകാലത്താണ് അവന്റെ മനസ്സ് വന്നിരിക്കുക. നമ്മുടെ അതിലെ സിനിമകളൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഭൂതകാലത്തിലെ സവർണ സ്വപ്നങ്ങളിലാണ് നമ്മുടെ ഒക്കെ മനസ്സെപ്പോഴും. നമ്മളൊക്കെ ജീവിക്കുന്നത് ഏറ്റവും അധികം ആപത്കരമായ വർത്തമാനകാലത്ത് ജീവിക്കുന്നത്, ഇവിടെ മനസ്സ് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കും, എന്നിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കും. താൻ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ അതിനെതിരായി പ്രവർത്തിക്കുന്ന മനുഷ്യനെ നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ പ്രത്യേകത. അവിടെ ഭ്രാന്ത്, മനോവൈകല്യങ്ങൾ ഇതൊക്കെ തന്നെ മനുഷ്യന്റെ സ്വഭാവമായിട്ട് മാറും. നമ്മൾ ഇതിനൊക്കെ കുറ്റവാളികളാണെന്ന് പറഞ്ഞ് മുദ്രയടിച്ച് മാറ്റിവെക്കുക അവരെ. പക്ഷെ ബേസിക്കലി അതിന്റെ കാരണം എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടം അവരെ അങ്ങനെയാക്കി തീർത്തു എന്നുള്ളതാണ്. വിഭിന്ന മനോനിലയുള്ള മനുഷ്യൻ സൈക്കോയേക്കാൾ ആപൽക്കാരിയാണ്. അത്തരത്തിലുള്ള മനുഷ്യൻ നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആധുനികോത്തരതയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു കാര്യം, ഇവിടെ സൈക്കോ അനാലിസിസ് എന്നുള്ളത് അപ്രസക്തമാവുകയാണ് ചെയ്യുന്നത്, മറിച്ച് സിസോ അനാലിസിസ് ആണ് പുതിയ കാലഘട്ടത്തിൽ അവരുടെ ഒരു ചികിത്സാ മാർഗം എന്നാണ്. ഇങ്ങനെ ചിന്ന ഭിന്നമായി തീർന്ന പരിസരത്തിലാണ് ജനതയുടെ മനോനിലയിൽ ഒരു വിഭ്രമം സൃഷ്ടിച്ചുകൊണ്ട് അവനെ അസ്ഥിര മനോനിലയുള്ളവനാക്കി തീർത്ത് അവനിൽ കൃത്യമായിട്ടും ഒരു വിലോപനം ഉണ്ടാക്കുന്നത്. ആ വിലോപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് വിപണി തന്നെയാണ്. വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക, ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ധനം സമ്പാദിക്കുക, അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള അധീശത്വം നിലനിർത്തുക എന്നുള്ള സാമ്രാജ്യത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമാവാനുള്ള പ്രധാനമായ കാരണം. നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ലിസ്റ്റായിട്ടാണ് പോവുക. ആ ലിസ്റ്റ് നമ്മൾ കടയിൽ കൊടുക്കും, കടക്കാരൻ ആ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനം നമുക്ക് എടുത്തു തരും. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകും, പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് ഒരു കൊട്ട നിറയെ സാധനങ്ങളായിട്ടാണ്. അവിടെ നമ്മുടെ ബോധത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്ന നിരവധി വസ്തുക്കൾ നമുക്ക് വേണ്ടി നിരത്തി വെച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ നമ്മൾ എടുത്തു പോവുക. ആഡംബരാർത്ഥം വാങ്ങിക്കൂട്ടുന്ന അനാവശ്യ വസ്തുക്കളാണ് സത്യത്തിൽ അത്. അങ്ങനെ നമ്മുടെ മനോനിലയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ബൗദ്ധികതയിൽ ഇടപെട്ടുകൊണ്ട് നമ്മെ ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. വളരെ വിദഗ്ധമായിട്ട് ജനങ്ങളുടെ അബോധത്തിൽ സെഡക്ഷൻ ഉണ്ടാക്കുകയും ബൗദ്ധികമായി അവരെ അടിമകളാക്കി തീർത്തുകൊണ്ട് വിപണിയെ വികസിപ്പിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അവൻ്റെ പിറകിലുള്ളത്. നമ്മുടെ നാട്ടിൽ കുറെ നാൾ മുമ്പ്, ഇപ്പോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഐശ്വര്യ റോയ് സുസ്മിവാസൻ എന്ന് പറഞ്ഞ പേരില് കുറെ സുന്ദരിമാരിറങ്ങി. എന്തുകൊണ്ട് ഇന്ത്യയിലൊക്കെ സുന്ദരിമാരില്ലാതായോ? ഇപ്പോ ലോകസുന്ദരിമാരൊന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ. എന്താ ഇല്ലാത്തത്? ഒരു 3-4-5 സുന്ദരിമാരെ സൃഷ്ടിച്ച ശേഷം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് സുന്ദരിമാരെ തെരഞ്ഞ് വിപണി പോകുന്നത്. അതിന് ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ല. അമേരിക്കയിലെ ഉപഭോക്താവിന്റെ എണ്ണത്തിനേക്കാൾ ഇരട്ടിയാണ് ഇന്ത്യയിലെ ഉപഭോക്തൃ സമൂഹം. ഇന്ത്യയിലെ 20% വരുന്ന വ്യക്തികൾ ഉപഭോക്താവായിരിക്കാനുള്ള അർഹതയുള്ളവരാണ്, അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടാൻ കഴിവുള്ളവരാണ്. അമേരിക്കയിലെ 70% ആയാൽ പോലും ഇന്ത്യയിലെ 20% ആവില്ല.
അതുകൊണ്ട് അമേരിക്കയേക്കാൾ വലിയ വിപണി ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എങ്ങനെയെങ്കിലും വിറ്റഴിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഇത്തരത്തിൽ സുന്ദരിമാരെ സൃഷ്ടിച്ചെടുത്തത്. ആ കാലത്താണ് എൻ്റെ ഒരു പെങ്ങളുടെ മകൾ, അവൾക്ക് 2 വയസ്സേ ഉള്ളൂ, തിരുവനന്തപുരത്താണ് അവര്. ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു, 2 വയസ്സ് തികയുന്നെന്ന് ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? നന്നായി സംസാരിക്കും കുട്ടി, മോക്ക് എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും മാമ വാങ്ങിച്ചരാ. ഞാൻ വല്ല അമ്പിളി മാമനൊക്കെ വിചാരിച്ചത് കേട്ടോ, പക്ഷെ ആ കുട്ടി പറഞ്ഞെന്താണെന്ന് അറിയുമോ, എനിക്കൊരു മേക്കപ്പ് ബോക്സ് മതി അങ്കിളി എന്നാ പറഞ്ഞത്. 2 വയസ്സുള്ള കുട്ടിയുടെ അബോധത്തിൽ മേക്കപ്പ് ബോക്സ് വേണമെന്ന് പറയുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ തക്ക രീതിയിൽ അവളുടെ ബൗദ്ധികതയെ മാറ്റിമറിക്കാൻ ഈ സെഡക്ഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാലം കഴിഞ്ഞു, ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വ്യാപകമായിട്ട് നമ്മളുടെ ഇടയിലുണ്ട്. ഇനി അത് വികസിപ്പിക്കേണ്ടത് മറ്റു രാഷ്ട്രങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടങ്ങളിൽ ഇപ്പോൾ സുന്ദരിമാരെ അതിവിദഗ്ധമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മനോഹരമായ ഭക്ഷണങ്ങളൊക്കെ അപ്രത്യക്ഷമായിപ്പോ. എവിടെ പോയാലും നമുക്കറിയാം സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഇപ്പൊ കിട്ടാനില്ല. അതിന് പകരം നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ അനവധി ഉണ്ട് തന്നെ. എൻ്റെ 2 സുഹൃത്തുക്കളുടെ മരുമക്കള് അകാലത്തിൽ മരിച്ചു. ആ പെൺകുട്ടികൾ വിധവകളായി. കരളിനായിരുന്നു 2 പേർക്കും അസുഖം. ഇത് ഫാക്റ്റാണ്, ഞാൻ നേരിട്ട് അനുഭവമാണ്. 2 പേർക്കും കരളിനായിരുന്നു അസുഖം. അപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു, കരളിന് അസുഖം വരെ ആർക്കാണ്? മദ്യപിക്കുന്നവർക്കാണ്. ഓ, മദ്യപാനായിരിക്കും കാരണമെന്ന് തന്നെ കരുതി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 കക്ഷികളും മദ്യപിക്കാത്തവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അവരെ ഭക്ഷണശീലങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചത്. കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായിരുന്നു 2 പേര്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ബർഗറും സാൻഡ്വിച്ചും കൊക്കക്കോളയും മാത്രമായിരുന്നു. ഇത് കരളുണ്ടാക്കുന്ന, കരളിനുണ്ടാക്കുന്ന ഭാരം വർദ്ധിച്ചിട്ടാണ് ഈ 2 പേരും അകാലത്ത് നശിച്ചുപോയത്. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത ഭക്ഷണങ്ങള്, വസ്ത്രങ്ങള്, നമ്മുടെ കൊച്ചുകുട്ടികളെ പാൻറ്റും കോട്ടൊക്കെ ഇട്ട് നല്ല വേനൽക്കാല ഹലോ, കേൾക്കുന്നില്ലേ? സാർ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഞാൻ ഷെല്ലിയാണ്. സാറെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ സാറെ. 40 മിനിറ്റ് ആണ് സാറിനോട് പറഞ്ഞത്. ഞാൻ പറയാം. അപ്പൊ അതൊക്കെ പറഞ്ഞു പോട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഈ വിലോപനത്തിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും. ഒന്ന്, സത്യം, നീതി, നന്മ തുടങ്ങിയ മൂല്യങ്ങൾക്ക് വന്ന ചുതിയാണ് ഒന്നാമത്തേത്. സത്യം, നീതി, നന്മ തുടങ്ങിയവയ്ക്ക് പകരം പ്രയോജനാപേക്ഷമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇപ്പൊ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. മൂല്യാധിഷ്ഠിതം എന്നുള്ളതിൽ നിന്ന് ജനപ്രിയം എന്നതിലേക്കാണ് നമ്മുടെ മാറ്റം. ജനപ്രിയ സംസ്കാരത്തിൽ എന്തുമാകാന്നാണ് പറയാ. നമ്മുടെ ചുരുളി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തെറി വലിയ അപകടകാരിയൊന്നുമല്ല. ഓവിജിയന്റെ ധർമ്മപുരാണത്തിൽ തെറി പറഞ്ഞപ്പോ ആ തെറി ആവശ്യമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തു. കാവ്യാത്മകമായിട്ടാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് നമ്മുടെ നെറ്റൊന്നും ചുളിഞ്ഞില്ല. പക്ഷേ ഈ സിനിമ എന്നറിയപ്പെടുന്ന തെറിയുടെ പേരിലാണ്. സിനിമയുടെ എല്ലാ നല്ല അംശങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും
അതിൽ തെറിയുണ്ട് എന്നുള്ള കാര്യം മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് സംജാതമായത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് അഭിപ്രായ സമന്വയം എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടക്കി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാ അഭിപ്രായ സമന്വയങ്ങളും നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുക. പാർലമെന്ററി ജനാധിപത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് സമവായത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ പേരിലും സാധാരണക്കാരന് ദോഷമായി ഭരിക്കുന്ന ഒരവസ്ഥ വരിക. എല്ലാ അഭിപ്രായ സമന്വയങ്ങളും ബൃഹദാഖ്യാനങ്ങളുടെ സൃഷ്ടി നടത്തുകയാണ് ചെയ്യുക. അവിടെ ലഘു ആഖ്യാനങ്ങൾ പരിപൂർണമായിട്ടും അപ്രസക്തമായി തീരും. ഓരോ ഗണത്തിലും ഉത്തമമായതിനെ മാത്രം അവർ കൊണ്ടാടും. സമൂഹം കരുതുന്നത് മാത്രം പ്രാമുഖ്യം നേടും. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഏറ്റവും ഉത്തമനായ ഒരാളെ മാത്രം പ്രതിഷ്ഠിക്കുകയും അവിടെ കറുത്തവനെയും രോഗിയെയും ഭ്രാന്തനെയും കുറ്റവാളിയെയും ദരിദ്രനെയും മാറ്റി നിർത്തുകയും ചെയ്യും. അതാണ് ബൃഹദാഖ്യാനങ്ങളെ മുഴുവൻ അവിശ്വസിക്കണമെന്ന് ആധുനികോത്തരർ പറയുന്നത്. സമന്വയത്തെക്കാൾ ഉപരിയായിട്ട് അഭിപ്രായ ഭിന്നതയാണ് ഒരു പുതിയ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അനുരഞ്ജനവും അഭിപ്രായ സമന്വയവും ആത്യന്തികമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുക സ്വേച്ഛാധിപത്യത്തിലേക്കാണ്. മറ്റൊരു സങ്കല്പം ഭീകരതയെ കുറിച്ചാണ്. നമ്മൾ ഭീകരത എന്ന് പറയുമ്പോൾ കരുതുന്നത് പേടിപ്പെടുത്തുന്ന എന്തോ ഒന്നാണെന്നാണ്. അല്ല, ചിലപ്പോൾ കാരുണ്യത്തിന്റെ പേരിലായിരിക്കും ഭീകരത ഉണ്ടാവുന്നത്. സ്നേഹത്തിൽ മാത്രമാണ് രണ്ട് വ്യക്തികൾ ഇല്ലാത്തത്, ബാക്കി എല്ലാ വികാരങ്ങളിലും രണ്ട് വ്യക്തികളുണ്ട്, നൽകുന്നവനും വാങ്ങുന്നവനും. അവിടെ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ ആത്യന്തികമായിട്ട് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിജീവികൾ പലപ്പോഴും സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളാണ് ബാധ്യസ്ഥരായവരെന്ന് കരുതുന്ന ആൾക്കാരാണ്. അങ്ങനെ കരുതിക്കൊണ്ട് സാധാരണക്കാരന്റെ എല്ലാ ശ്രമങ്ങളെയും തകർത്ത് കളയുന്ന ഒരു തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അതിയാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നൊരു കാലം ഉണ്ടാവും. അസലിനെ മറച്ച് പകർപ്പിനെ പർവതീകരിക്കും. ഭൗതിക ശൂന്യതയുള്ളവർ അമാനുഷരായി കൊണ്ടാടപ്പെടും. പകർപ്പുകളെ ബോധ്രിയർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത് സിംഗുലാക്ര എന്ന് പറഞ്ഞ പേരിലാണ്. പകർപ്പുകളുടെ അതിപ്രസരം തകർക്കുന്നത് യഥാർത്ഥ മൂല്യബോധത്തെയാണ്. നമുക്കറിയാം, പണ്ട് ചില മഹത് വ്യക്തികൾ ഇരുന്നിരുന്ന പല കസേരകളും ഇപ്പോൾ ഉള്ളിരിക്കുന്നത് പകർപ്പുകളാണ്. അത് പലതുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ അച്ഛനാണ്. വ്യക്തിപരമായിട്ട് പറയല്ല, പക്ഷെ ആ ഈ കസേരയുടെ മഹത്വം കൊണ്ട് സ്വാഭാവികമായിട്ട് മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിറയെ പകർപ്പുകളാണിപ്പോൾ അരങ്ങു വാഴുന്നത്. സത്യത്തിനും മൂല്യത്തിനും നന്മയ്ക്കും നീതിക്കും പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു, പുതിയ പകർപ്പുകൾ വരുന്നു. അത് അസലിൽ നിന്നും ബഹുദൂരം അകലെയാണ് നിൽക്കുന്നത്. ക്രമേണ അസലുകൾ എന്ന് പറയുന്നത് അപ്രസക്തമായി തീരുകയും പകർപ്പുകൾ അരങ്ങ് കീഴടക്കുകയും ചെയ്യും. ഇതാണ് കല കച്ചവടച്ചരക്കാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ആധുനികോത്തരത അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ഇത് സദ്വശങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അവർ ലഘു ആഖ്യാനങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു നല്ല വശം അതിനുണ്ട്. ബഹുലതകളെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു നല്ല വശം അതിനുണ്ട്. വർഗൈക്യം തകർക്കാത്തിടത്തോളം സ്വത്ത് ദർശനങ്ങൾ വളരാനധികുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് അധികാരഘടനയോടുള്ള എതിർപ്പ്, സ്ത്രീവാദ പ്രതിജ്ഞാബദ്ധത തുടങ്ങിയ കാര്യങ്ങളിൽ മഹത്തായ ദർശനങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് ആധുനികോത്തരത. അതേസമയം തന്നെ മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ അത് വളരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിൽ
ആതിരാനന്ദരതിക്ക് നിയതമായ ഒരു നിർവചനം അസാധ്യമാവുന്നുണ്ട്. അത് പല വീക്ഷണകോണുകൾ ചേർന്നതാണ്. വിശദമായ രീതിയിൽ കൊണ്ടാടേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ഇതിൽ ഇടപെടലുണ്ടായ നിലയ്ക്ക് അധികം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ഇത്തരമൊരവസ്ഥയ്ക്ക് എങ്ങനെയാണ് ബദൽ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ഈ ബദൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊരു ശക്തിക്കും എതിരായിട്ട് മറ്റൊരു ശക്തി എപ്പോഴും പ്രവർത്തിക്കും. ഫൂക്കോ പറയുന്നത് പോലെ ശരീരത്തിന്റെ മേൽ വർത്തിക്കുന്ന ഒരു ശക്തിയെ പ്രതിരോധിക്കാൻ ശരീരം തന്നെ ഒരു ശക്തി പുറപ്പെടുകയും ആധിപത്യത്തെ വെറുക്കുന്ന ശക്തിയാണ്. എല്ലാ വിപ്ലവത്തിന്റെയും ഉറവിടം അതുതന്നെയാണ്. നമുക്കറിയാം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം അതിജീവിക്കുക എന്നുള്ള കാര്യം. പലപ്പോഴും ബദൽ സാധ്യമാണെങ്കിൽ പോലും ഈ ബദൽ സാധ്യമല്ലാതാക്കുന്ന രീതിയിലേക്ക് സാമ്രാജ്യത്വം അതിൻ്റെ വേരുകൾ പടർത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുകയും കൃത്യമായ ബദലുകൾ നിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിനെ അതിജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം. ഇപ്പൊ നമ്മുടെ വെനസ്വേലയും ക്യൂബയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന പോലെ സാമ്രാജ്യത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ജ്ഞാനീയ ചിത്രണങ്ങൾ, കോഗ്നിറ്റീവ് മാപ്പിംഗ്, ബദൽ എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് മാത്രമാണ് ആധുനികോത്തരവയുടെ വിനാശകരമായ അംശങ്ങളെ നേരിടാൻ നമുക്ക് കഴിയുള്ളൂ. ആധുനികോത്തരവയുടെ വിരോഹനങ്ങൾ വിപണിയെയാണ് ലക്ഷ്യമാക്കുന്നത്. വിപണിയെ വളർത്തുക എന്നുള്ളതിൽ ലക്ഷ്യമാക്കുന്നത്, വിപണിയെ വളർത്തുക എന്നതിലൂടെ സാമ്രാജ്യത്തിലെ രാഷ്ട്രങ്ങളെ പോഷിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ശക്തികളെ എതിർക്കാനായിട്ട് അതിനെതിരെ വർഗൈക്യം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു മുഴുവനല്ലാത്തൊരു സംഭാഷണമാണിത്. ഞാനതിൻ്റെ ഒരു മൂഡിലേക്ക് വരികയായിരുന്നു, പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി അതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുണ്ടായ സന്തോഷം എല്ലാവരും മറ്റും പങ്കുവെച്ചുകൊണ്ട് അതിനവസരമുണ്ടാക്കിയ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാവുന്ന നന്ദി. കേൾക്കാമോ സന്ധ്യ? കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഒരു ചെറിയ സാങ്കേതിക തകരാർ മൂലമാണ് അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോഴും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തത്. ഡോക്ടർ ജോയ്പോൾ സാറ് മലയാള പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ പഠനകാലത്ത് ഞാൻ 1998 എം എ പാസ്സാകുന്ന സമയത്ത് സാർ പ്രസിദ്ധീകരിച്ച ഭാഷാശാസ്ത്രത്തെ കുറിച്ചുള്ള പുസ്തകം വളരെയേറെ പ്രയോജനപ്പെടുത്തി പഠിച്ച ഒരാളെന്ന നിലയിൽ സാറിൻ്റെ ക്ലാസ്സുകളുടെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ ഉൾക്കാഴ്ചയെക്കുറിച്ചുമൊക്കെ ഈ സെമിനാറിന് മുൻപ് തന്നെ തികഞ്ഞ ഒരു ധാരണയോടുകൂടിയാണ് ഞാനിതിൽ പങ്കെടുത്തത്. എന്തായാലും ആ പ്രതീക്ഷ സാർ ഒട്ടും തെറ്റിച്ചില്ല എന്ന് മാത്രമല്ല, സാറിന് ഉള്ളൊരു വളരെ ഉള്ളുറപ്പുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് മുതലാളിത്തത്തെക്കുറിച്ചും ആഗോളീകരണാനന്തര സംസ്കാരത്തെക്കുറിച്ചും വളരെ വ്യക്തമായി സാർ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. മുതലാളിത്തരം കടന്നുപോയ വിവിധ ഘട്ടങ്ങൾ, ആധുനിക മനുഷ്യന്റെ ജീവിത വ്യഥകൾ, സന്ത്രാസങ്ങൾ, കൃഷിയും വ്യവസായവും പിന്തള്ളിക്കൊണ്ട് സേവന മേഖലകളിൽ കടന്നുവരവ്, അവിടെ നിന്ന് ആഗോള വിപണിയുടെ വലുപ്പം, ഉപഭോഗ മേഖലയുടെ വലുപ്പം അനുസരിച്ച് ആഗോള വിപണി കണ്ടുപിടിക്കുന്ന പുതിയ സംസ്കാരം, അസലുകളെ പിന്തള്ളിക്കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ബദലുകൾ, പകർപ്പുകളുടെ നിർമ്മിതി, ഇതിനെയെല്ലാം കുറിച്ച് വളരെ ഗൗരവമായി സാറ് സംസാരിക്കുകയും ഇതൊക്കെ ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ ബദലുകളുടെ നിർമ്മിതി അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു മലയാള ഗവേഷണ തലത്തിൽ ബിരുദാനന്തര ബിരുദ തലത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാറിൻ്റെ കാഴ്ചപ്പാടുകൾ, സാർ ഇവിടെ പങ്കുവച്ച ചിന്തകൾ
പുതിയ പുതിയ ഗവേഷണാത്മക തലങ്ങളിലേക്ക് പോലും ഇറങ്ങിച്ചെല്ലുവാനുള്ള താക്കോൽ പഴുതുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ പ്രൗഢമായ സമയപരിമിതിയുടെ ആ ഒരു വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് പോലും വളരെ പ്രൗഢമായി ഒരു പ്രഭാഷണം അവതരിപ്പിച്ച ജോയ് പോൾ സാറിന് സാറ് കാണാത്ത, സാറിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഏകലവ്യനെ പോലെ സാറിന്റെ നല്ല വാക്കുകൾക്ക് മലയാള വിഭാഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. വളരെ മനോഹരമായ സാറിന്റെ ചിന്താശകലങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ സാറുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് എങ്കിൽ ഈ നിമിഷം ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട് എങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആരും? സന്ധ്യ, ഹലോ. എങ്ങനെയാണെങ്കിൽ സന്ധ്യ, അടുത്ത സാറിന് നന്ദി പറഞ്ഞിട്ട് ആരും റൈസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. സാർ, ആർക്കും സംശയവും ചോദ്യവും ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു സാർ. ഭാട്ടിമാമാത നാഷണൽ കോളേജ് മലയാള വിഭാഗത്തിന്റെ പേരിൽ ബഹുമാന്യനായ ഡോക്ടർ ജോയ് പോൾ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. ഓക്കെ, എനിക്ക് ഹലോ സാർ, കേൾക്കാം സാർ. കേൾക്കാം. നമ്മളുടെ സെഷന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൾച്ചറൽ റീഡിംഗ് ആൻഡ് ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതായത് ഗ്ലോബലൈസേഷൻ കാലത്തെ സാംസ്കാരിക വായന എന്ന വിഷയത്തെ അധികരിച്ച് ഒരു സെക്കൻഡേ. കൾച്ചറൽ റീഡിംഗ് ആൻഡ് ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന പേപ്പർ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്ന സന്നിധ ടീച്ചറ് അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആംഗ്യഭാഷ അടിസ്ഥാനവും അതിജീവനവും എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ സുജ എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ മലയാള വിഭാഗം, വിദൂര പഠന കേന്ദ്രം, കേരള സർവകലാശാലയാണ്. സുജ ടീച്ചറ് എൻ്റെ വളരെ അടുത്ത പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ വ്യക്തികളാണ്. സുജ ടീച്ചറുമായി വളരെ നല്ല ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ സുജ ടീച്ചറിന് ഈ വിഷയത്തിലുള്ള ഉൾക്കാഴ്ച എത്ര വലുതായിരിക്കുമെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട സുജ ടീച്ചറിനെ ആംഗ്യഭാഷ അതിജീവനവും ആംഗ്യഭാഷ അതിജീവനവും ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഹലോ സുജ ടീച്ചറെ കേൾക്കാമോ? ഹലോ, കേൾക്കാം. ടീച്ചറെ ഇവിടെ കണക്ഷൻ വിട്ടുപോകുന്നു കേട്ടോ. ആംഗ്യഭാഷ അടിസ്ഥാനവും അതിജീവനവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാനായി സുജ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.
ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ സെമിനാർ, ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എന്റെ പ്രിയ സഹോദരൻ ഡോക്ടർ സുധീഷ് സ്വാമിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. പിന്നെ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ഷെല്ലി പറഞ്ഞതുപോലെ തന്നെ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹവും, അതുപോലെ ഫാത്തിമ മാതാ കോളേജിലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കളും. മലയാള വിഭാഗം അധ്യക്ഷയായ പെട്രീഷ്യ ജോൺ, മേരി ടീച്ചർ, എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് ആദ്യത്തെ പ്രഭാഷണം, മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോയ് പോൾ സാറ്, മലയാള പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഡോക്ടർ ജോയ് പോൾ സാർ, അതുപോലെ തന്നെ ഇന്ന് മറ്റ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ഡോക്ടർ എം ആർ രാജേഷ്, ഡോക്ടർ പ്രതീഷ്, എനിക്ക് മുമ്പ് പ്രബന്ധം അവതരിപ്പിക്കാൻ നേരുന്ന സുനിത ലോയിഡ്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റു വിദ്യാർത്ഥികൾ, സാഹിത്യ സ്നേഹികൾ, എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം ആംഗ്യഭാഷ അടിസ്ഥാനവും അതിജീവനവും എന്നതാണ്. ആംഗ്യഭാഷ, സൈൻ ലാംഗ്വേജ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്തായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അതുപോലെ ഈ ഭിന്നശേഷിക്കാരെ കുറിച്ച് നമ്മൾ ഇന്ന് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭിന്നശേഷിയുടെ പേരിൽ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ആരായുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഭിന്നശേഷി പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ ആംഗ്യഭാഷയെ കുറിച്ചുള്ള ഈ പേപ്പർ. ഇതിൽ ഞാനൊരു ആംഗ്യഭാഷ വിദഗ്ധയല്ല, ഞാനൊരു പഠിതാവ് മാത്രമാണ്. എൻ്റെ ഒരു കൗതുകത്തിന്റെ പേരിൽ ഞാനത് പഠിക്കാൻ തുടങ്ങുകയും ഇതിന്റെ ഒരു ആവശ്യകതയെപ്പറ്റി എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും നിങ്ങളിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ വെബിനാർ ഇന്നിവിടെ ചെയ്യുന്നത്. ആംഗ്യഭാഷ അടിസ്ഥാനവും അതിജീവനവും. നിങ്ങൾ എല്ലാവരും ദിവസവും ന്യൂസ് കാണുന്നവരാണെന്ന് തോന്നുന്നു. സാഹിത്യ വിദ്യാർത്ഥികളും എല്ലാവരും മിക്കവാറും എല്ലാ ദിവസവും ന്യൂസ് കാണും. അപ്പം മലയാള വാർത്തകളില്, പണ്ടൊക്കെ ദൂരദർശൻ വാർത്തകളില് നമ്മൾ ഹിന്ദിയിൽ നിന്ന് വരുന്ന ന്യൂസ്, ഇംഗ്ലീഷ് ന്യൂസിലൊക്കെ ഒരു ഇന്റർപ്രിറ്റർ ഉണ്ടായിരുന്നു. ഒരാള് ആംഗ്യഭാഷയിൽ ന്യൂസ് അവതാരകൻ അല്ലെങ്കിൽ അവതാരിക അവതരിപ്പിക്കുന്ന സമയത്ത് ഒരാള് ആംഗ്യഭാഷയിൽ ന്യൂസ് അവതരിപ്പിക്കുന്ന ഒരു രീതി നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ വീണ്ടും ആ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മള് ന്യൂസിലെ ഒരു ഭാഗം ഞാനിപ്പോ ഇതില് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം, ഇപ്പൊ ചെയ്യാം, എനേബിൾ ചെയ്യാം. ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീകുമാറാണ് പ്രകാശനം നിർവഹിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി 12 കോടി രൂപ ഒന്നാം സമ്മാനവും ലഭിക്കുന്നതാണ് ക്രിസ്തുമസ് ന്യൂ ഇയർ ഭാഗ്യക്കുറി. ഭാഗ്യക്കുറി ഡയറക്ടർ അമിത് മീണയിൽ നിന്നും ഭാഗ്യക്കുറി ഏജന്റ് തങ്കരാജ് ആദ്യ ടിക്കറ്റുകൾ ഏറ്റുമാറി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. സിംഗപ്പൂർ, കുവൈ, ദുബായ് എന്നിവിടങ്ങളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് കബളിപ്പിച്ചത്. സുബിൻ പ്ലേസ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇത്. തലസ്ഥാനത്ത് ബേക്കൽ ജംഗ്ഷനിൽ സുബിൻ പ്ലേസ്മെന്റ് എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. ആനാട് സ്വദേശി ദൈവദാനം എന്നയാളാണ് സ്ഥാപനം നടത്തി വന്നത്.
സിംഗപ്പൂർ, കുവൈറ്റ്, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സെക്യൂരിറ്റി ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള ജോലി വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 1 കോടി രൂപയാണ് 60 പേരിൽ നിന്നും തട്ടിയെടുത്തത്. 50,000 മുതൽ 1 ലക്ഷം വരെ രൂപ യുവാക്കളിൽ നിന്നും 1 വർഷം മുമ്പ് വാങ്ങി. ചൊവ്വാഴ്ച വിസ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതനുസരിച്ച് പണം നൽകിയവർ എത്തിയപ്പോൾ ഓഫീസ് പൂട്ടി ഉടമ സ്ഥലം വിട്ടതാണ് കണ്ടത്. ചൊവ്വാഴ്ച പാസ്പോർട്ട് മാത്രം സ്പീഡ് പോസ്റ്റ് വീട്ടു വന്നു. അത് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും പൂട്ടി കിടക്കുകയാണ്, വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. പിന്നെയാണ് അറിഞ്ഞത് പുള്ളി ഇങ്ങോട്ട് മൂവ്. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്ത് നോർക്കയെ പോയി കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ നോർക്കക്കാർ പറഞ്ഞു പുള്ളി സ്ഥിരമായിട്ട് ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് മുങ്ങാറാണ് പുള്ളിയുടെ പതിവ് എന്ന് പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദൈവദാനം രാജ്യം വിട്ടതായി കണ്ടെത്തി. പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് ഇയാൾ മുമ്പും സമാന കേസിൽപ്പെട്ടയാളാണെന്ന് വ്യക്തമായത്. മുൻപ് AS ട്രേഡേഴ്സ് എന്ന പേരിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ സ്ഥാപനം നടത്തുകയും വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും കേസുണ്ടെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. 24 തിരുവനന്തപുരം. കൊട്ടാരക്കര നെടുവത്തൂർ ആയുർവേദ ആശുപത്രിയുടെ നവീകരണം പാതിവഴി. കേന്ദ്രം അനുവദിച്ച 7 കോടി രൂപ നടപ്പാക്കാത്തതിൽ നിർമ്മാണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. 7 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കൊട്ടാരക്കര ആയുർവേദ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി അനുവദിച്ച തുകകൾ ലഭ്യമാക്കാത്തതിനാൽ നവീകരണം തടസ്സമായിരിക്കുകയാണ്. NHS സ്കീമിൽ നിന്ന് അനുവദിച്ച 35 ലക്ഷം രൂപ ആശ്വാസകരമായെങ്കിലും OP ബ്ലോക്ക് മാത്രമേ നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് വാർഡ് മെമ്പർ പറയുന്നു. നല്ല ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു 5 കോടിയിൽ പുറത്തുള്ള ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. 100 കിടക്കകളുള്ള ആശുപത്രിയായി ഉയർത്തുന്നതിനായി കേന്ദ്ര പദ്ധതി 7 കോടി അനുവദിച്ചെങ്കിലും നടപടികൾ പൂർത്തിയായി ബഹുനില നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ആശുപത്രി നിലനിൽക്കുന്ന 1.5 ഏക്കർ സ്ഥലത്തെ പാറയും മണ്ണും നീക്കം ചെയ്ത് ഭൂമി നിരപ്പാക്കി കെട്ടിട നിർമ്മാണം തുടങ്ങണമെന്നാണ് പൊതു ആവശ്യം. നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്ന് രോഗികൾ പറയുന്നുണ്ടെങ്കിലും മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളുടെ കുറവാണ് നിലവിലെ പ്രതിസന്ധി. 24 കൊല്ലം. ഖനന ഭീഷണിയിൽ നിന്നും സാധാരണക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കേൾക്കാനും സംസാരിക്കാനും കഴിവുള്ള നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ന്യൂസിനെ സംസാര ശ്രവണ ശേഷി ഇല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആംഗ്യഭാഷയെ പറ്റി ഒരു ഏകദേശ ധാരണ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിന് ലിപികളുണ്ട്. ഇപ്പോ ആഗോളതലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷിലെ ആൽഫബറ്റ് വെച്ചുകൊണ്ട് ഇതിന് ചില ആംഗ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ ലോകവ്യാപകമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ലിപി കാണിച്ചു തരാം. ലിപി എല്ലാ ആംഗ്യങ്ങളാണ്, ലിപിക്ക് അനുസൃതമായ ആംഗ്യങ്ങൾ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എ ബി എ ബി സി ഡി ആൽഫബറ്റ്സ് എല്ലാം ഉണ്ട് ഇതിൽ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എല്ലാം ഉണ്ട്. അത് ഓരോന്നും കൈകൊണ്ട് കാണിക്കുകയാണ്, കൈയുടെ മുദ്രകൾ കൊണ്ട്. ഇത് കഥകളി മുദ്രയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എ ഇങ്ങനെ കാണിക്കും, ബി ഇങ്ങനെ കാണിക്കും, സി ഇങ്ങനെ കാണിക്കും. ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നല്ല ജോലിയാണ്. Z വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഇതിൽ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്പേഴ്സ് കാണിക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേഴ്സ്. ഇങ്ങനെ സംസാരത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആംഗ്യഭാഷയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്ന ഒരു വലിയ സാധ്യത ആംഗ്യഭാഷയ്ക്കുണ്ട്. ആംഗ്യഭാഷയുടെ ചരിത്രം
എവിടെയാണ് ആംഗ്യ ഭാഷ തുടങ്ങിയത്, എങ്ങനെയാണ്, ആർക്കു വേണ്ടിയാണ്, എവിടെ തുടങ്ങി എന്നുള്ള അത് ചെറുതായിട്ട് നമുക്ക് അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ആംഗ്യഭാഷ ഈ ശ്രവണ സംസാര ശേഷി ഇല്ലാത്തവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങി വെച്ചതല്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് എപ്പോഴും അതിജീവിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മളെ പോലെ തന്നെ എല്ലാ കഴിവുകളുമുണ്ട്, സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവ് മാത്രം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹം, ശ്രവണ സംസാര ശേഷി ഇല്ലാത്തവരുടെയോ പരിമിതരുടെയോ ആയ ഒരു സമൂഹം അവർക്ക് വേണ്ടി, അവരുടെ കൂട്ടായ്മയിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷയാണ് ആംഗ്യഭാഷ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആംഗ്യഭാഷ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് തുർക്കിയിൽ ഏതാണ്ട് 400 വർഷം മുമ്പ് ആംഗ്യഭാഷ ഉപയോഗിച്ചിരുന്നു എന്ന് ഇതിന്റെ ഗവേഷകർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബധിരർക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാലയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംഗ്യഭാഷ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസാര ശേഷി ഇല്ലാത്തവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നിട്ടും അത് ഒരു ഏകദേശ രൂപത്തിലേക്ക് വരുന്നത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 16-ാം നൂറ്റാണ്ടിൽ അതൊരു ഏകദേശ രൂപം ഉണ്ടായെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥം ഉണ്ടാകുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ 17-ാം നൂറ്റാണ്ടിലാണ് ആംഗ്യഭാഷയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ടാകുന്നത്. ഇറ്റലിക്കാരനായ പാബ്ലോ ദെ ബോണെ എന്ന ആളാണ് ആദ്യമായിട്ട് ആംഗ്യഭാഷയെക്കുറിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കുന്നത്. അതിനുശേഷം ഒരു ആംഗ്യഭാഷ അല്ലെങ്കിൽ ബധിരർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാലയം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് 1771 ഫ്രാൻസിലാണ്. ഫ്രഞ്ചുകാരനായ ആബി ചാൾസ് ദുലേപ്പിയാണ് ഈ വിദ്യാലയം സ്ഥാപിക്കുന്നത്. അദ്ദേഹം നമ്മൾ മലയാള ഭാഷയെ എഴുത്തച്ഛൻ ഏകീകരിച്ചു, മാനകീകരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഈ ആബി ചോൾസ് ദുലേപ്പി, ചാൾസ് ദുലേപ്പി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ ആംഗ്യഭാഷയെ ഒരു മാനക രൂപത്തിലേക്ക്, മാനകീകൃതമായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് പിന്നീട് ഫ്രഞ്ച് സൈൻ ലാംഗ്വേജ് FSL എന്ന് അറിയപ്പെടുന്നത്. അത് പിന്നീട് വികാസം പ്രാപിച്ചാണ് ഫ്രഞ്ച് സൈൻ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. അപ്പൊ ഈ ഭാഷ പിന്നീട് ഈ ഫ്രഞ്ച് സൈൻ ലാംഗ്വേജിൽ നിന്നാണ് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ഉണ്ടായത്, ASL എന്ന് പറയും, അമേരിക്കൻ സൈൻ ലാംഗ്വേജ്. അത് പിന്നീട് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞാണ് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ഉണ്ടാകുന്നത്. അതിന്റെ ഫ്രഞ്ച് സൈൻ ലാംഗ്വേജിന്റെ സ്വാധീനത്തിൽ നിന്നാണ് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ഉണ്ടാകുന്നത്. ഫ്രഞ്ച് സൈൻ ലാംഗ്വേജ് പഠിച്ച ലോറന്റ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു ഇതിലുള്ള ഒരു ഗവേഷകനാണ് ഇതിന് മുൻകൈ എടുത്തത്. ലോറൻ ക്ലാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ തോമസ് ഹോപ്കിൻസും ചേർന്നാണ് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് രൂപീകരിച്ചത്. ഈ ഫ്രഞ്ച് സൈൻ ലാംഗ്വേജിനോടൊപ്പം തന്നെ ഇതിലെല്ലാം ഈ സൈൻ ലാംഗ്വേജിൽ എപ്പോഴും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ ബധിര സമൂഹത്തിൻ്റെത് തന്നെയാണ്. ഓരോ ദേശത്തും ഉണ്ടായിരുന്ന ബധിര സമൂഹം ഉണ്ടാക്കിയെടുത്ത അടയാളങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സൈൻ ലാംഗ്വേജുകളൊക്കെയും രൂപപ്പെട്ടത്. ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫ്രഞ്ച് സൈൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ അമേരിക്കൻ സൈൻ ലാംഗ്വേജ്, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉണ്ട്, കേരളത്തിലും സൈൻ ലാംഗ്വേജ് ഉണ്ട്, ഐറിഷ് സൈൻ ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനെ ഈ ഇത്രയധികം സൈൻ ലാംഗ്വേജുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏകീകൃത രൂപത്തിലുള്ള ഒന്നല്ല. ലോകത്തിന് മുഴുവൻ ഏകീകൃതമായ ഒരു സൈൻ ലാംഗ്വേജ് ഇല്ല. എന്തിന്, ഇന്ത്യയിൽ പോലും ഏകീകൃതമല്ല സൈൻ ലാംഗ്വേജ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും വിവിധ ഭാഷകൾ ഉള്ളതുപോലെ ആ സംസ്ഥാനങ്ങളിൽ തന്നെ ഭാഷാഭേദങ്ങൾ ഉള്ളതുപോലെ സൈൻ ലാംഗ്വേജിനും ഭാഷാഭേദങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ഒരു ഭാഷയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇത് സംഭാഷണത്തെ ഇങ്ങനെ ആംഗ്യങ്ങളിലൂടെ കാണിച്ചാൽ മാത്രം, കൈക്രിയകൾ കൊണ്ട് കാണിച്ചാൽ മാത്രം സൈൻ ലാംഗ്വേജ് ആകും എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ പലരുടെയും ഇടയിൽ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, കൈക്രിയകൾ മാത്രമല്ല മുഖഭാവങ്ങളും അതുപോലെ തന്നെ അംഗചലനങ്ങളും ഒക്കെ ഇതിനാവശ്യമാണ്. എന്നാൽ കഥകളിയുടെ രൂപത്തിലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പൊ എന്തിനാണ് ഈ സൈൻ ലാംഗ്വേജ്,
നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ശ്രവണ സംസാര ശേഷി ഇല്ല എന്നുള്ളത് എന്നതുകൊണ്ട് മാത്രം കഴിവില്ലാത്തവരല്ല, മാത്രമല്ല കഴിവ് കൂടുതലുള്ള മറ്റ് നമ്മളെക്കാളൊക്കെ പല കാര്യങ്ങളിലും കഴിവ് കൂടുതലുള്ള ധാരാളം പേർ ഈ സമൂഹത്തിലുണ്ട്, ഈ ബദിര സമൂഹത്തിലുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമുക്കിവിടെ വളരെ അടുത്ത് തന്നെ തിരുവനന്തപുരത്തുള്ള നിഷ എന്ന് പറയുന്ന സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അവിടുത്തെ പല വിദ്യാർത്ഥികളും നാഷണൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല കാര്യങ്ങളും, സ്പോർട്സ് ആയാലും അതുപോലെ തന്നെ ആർട്സ് ആയാലും ഫൈൻ ആർട്സിലൊക്കെ തന്നെ ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികളെ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഇത്തരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമൂഹം അവരെ, നമ്മളൊരു അന്യഭാഷക്കാരനെ കാണുമ്പോൾ എങ്ങനെയാണ്, നമുക്കറിയാത്ത ഒരു ഭാഷയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ സാധാരണക്കാർ അവരിൽ നിന്ന് ഓടി ഒളിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ബധിരനോ മുഖനോ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറി നിൽക്കും, അല്ലെങ്കിൽ അവർ സ്വയം നമ്മളിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ് സൈൻ ലാംഗ്വേജിനെ കൂടുതലായിട്ട് പ്രചാരം കൊടുക്കാൻ നമ്മളെ ഏവരെയും ഇപ്പം സർക്കാർ തലത്തിൽ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഒരുപാട് കഴിവുകളുള്ള ഇവരെ മുന്നിലേക്ക് കൊണ്ടുവരണം. അവർക്ക് നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, കഴിവുകളുണ്ട്. അപ്പോ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ തന്നെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ ഇതുപോലെ സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഇവരെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ മനസ്സിലാക്കി പോകുന്നു എന്നുള്ളതല്ലാതെ ഇവരുടെ കഴിവുകളെ മുഴുവനായി പുറത്തു കൊണ്ടുവരാനോ അവർക്ക് നമ്മളെ പോലെ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മറ്റൊരു തരത്തിൽ ഗവൺമെന്റ് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു, കേന്ദ്രമായാലും അതുപോലെ സംസ്ഥാനങ്ങളായാലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവരെയും പഠിപ്പിക്കുക. പക്ഷെ ഇവരെ എങ്ങനെ പഠിപ്പിക്കും, അതാണ് പ്രശ്നം. കേൾക്കാനും പറയാനും കഴിയാതെ എങ്ങനെ ഇവരിലേക്ക് ആശയങ്ങൾ നമുക്ക് സംവേദനം ചെയ്യാൻ കഴിയും? ഇതിനുള്ള നല്ലൊരു മാർഗമാണ്, ഇതിന് ഈ ഒരു അതിജീവനത്തിന്റെ മാർഗമാണ്, അവർക്ക് അതിജീവിക്കാനും അതുപോലെ തന്നെ അവരെ അവരിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുമുള്ള നല്ലൊരു മാർഗമാണ് സൈൻ ലാംഗ്വേജ്. ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിനെ പറ്റി ഞാൻ പറഞ്ഞു, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ അതിലും ഇംഗ്ലീഷ് ലിപികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വ്യത്യസ്തതകളുണ്ട് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ, ഓരോ പ്രദേശത്തിന്റെ അനുസരിച്ച് സൈൻസിനാണ് വ്യത്യാസം വരിക. ലിപികളുണ്ട്, ആ ലിപികളെ സൂചിപ്പിക്കുന്ന സൈൻസിന് ചിഹ്നങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. ഏകീകൃത രൂപം അതിനും വന്നിട്ടില്ല. ഇപ്പം ഈ സൈൻ ലാംഗ്വേജിലൂടെ നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇവരെ പഠിപ്പിച്ചെടുക്കാനാവും. ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുള്ള ബിഷപ്പ് മൂർ എന്ന് പറഞ്ഞ ഒരു കോളേജ് ഉണ്ട്, അവിടെ BSc BCom കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇവിടെയും അതുപോലെ ഫൈൻ ആർട്സ്, ഇനിഷ്യലി ഫൈൻ ആർട്സ്, അതുപോലെ സ്പീച്ച് തെറാപ്പി, സൈൻ ലാംഗ്വേജ് കോഴ്സുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നടത്തുമ്പോഴും ഉള്ള വലിയൊരു പരിമിതി എന്ന് പറയുന്നത് സൈൻ ലാംഗ്വേജ് ഇപ്പോഴും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തിനാണ് സൈൻ ലാംഗ്വേജ് എല്ലാവരിലേക്കും എത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇവർക്കുള്ള അതിജീവനത്തിന്റെ മാർഗമാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ തുടങ്ങണം, ഈ പഠനം എവിടെ തുടങ്ങണം? ഇത് ഇവരുടെ വീടുകളിൽ തന്നെ തുടങ്ങണം. ഈ ബധിര വിദ്യാർത്ഥികളുടെ, അല്ലെങ്കിൽ ഇത്രയധികം കഴിവുകൾ ഉണ്ടെന്ന് പറയുന്ന പല വിദ്യാർത്ഥികളുടെയും അച്ഛനമ്മമാർക്ക് ഇതറിയില്ല. അവരെങ്ങനെയൊക്കെയോ ആംഗ്യങ്ങളിലൂടെ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ശാസ്ത്രീയമായിട്ട് ഇവർക്കിടയിലുള്ള, ഈ ബധിരർക്കിടയിലുള്ള, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ലഭിച്ചവർക്കിടയിലുള്ള ആ ഭാഷയിലൂടെ സംസാരിക്കാൻ ഇവരുടെ രക്ഷകർത്താക്കളിൽ പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, വീട്ടിൽ തുടങ്ങണം. അതുപോലെ തന്നെ സ്കൂളില് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മളോടൊപ്പം നടക്കേണ്ട അവരെ നമ്മൾ അറിയണം. നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് അവരുടെ ഭാഷ അറിയണം, അവർക്ക് നമ്മളെ അറിയണമെങ്കിലും അവരുടെ ഭാഷ നമുക്കറിയണം. അപ്പൊ അതിന് സ്കൂൾ തലം മുതൽ തന്നെ പാഠ്യപദ്ധതിയിൽ ഇത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട് എന്നുള്ളതും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്കൂളിലും കോളേജിലും
ഈയിടെയായിട്ട് കേരളത്തിലെ ഒരു മലയാള ലിപി ഉപയോഗിച്ച് സൈൻ ലാംഗ്വേജ് അവതരിപ്പിക്കുന്ന ഒരു ശ്രമം ഏതാണ്ട് 2014 തുടങ്ങിയ ഒരു പരിശ്രമമാണ് കേരളത്തിലെ ഡെഫ് അസോസിയേഷനും അതുപോലെ തന്നെ നിഷ്യം ചേർന്നിട്ട് നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഈ അടുത്ത് ഒരു ലിപി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്യുകയുണ്ടായി. പക്ഷെ അത് പൂർണ്ണ രൂപത്തിലായിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ കാണിക്കാൻ കഴിയില്ല. അത് അപ്പോ മലയാളത്തിൽ സന്തോഷകരമായ കാര്യമാണ്, മലയാളത്തിലും അങ്ങനെ സൈൻ ലാംഗ്വേജിന് വേണ്ടിയിട്ട് ലിപി ലിപിയെ മലയാള ലിപിയെ സൈൻ ലാംഗ്വേജിലേക്ക് മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഈ സൈൻ ലാംഗ്വേജ് എല്ലാ ജനങ്ങളിലേക്കും എത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വീട്ടിലും അതുപോലെ തന്നെ ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും മതിയോ? പോരാ. കാരണം ഇവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കണം. ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഇത്തരം വ്യക്തികൾക്ക് സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നമ്മൾ നടക്കുന്നത് പോലെ നടക്കാൻ കഴിയണം. യാത്ര ചെയ്യുന്ന ബസ്സിൽ, ട്രെയിനിൽ, അതുപോലെ തന്നെ അവര് ഇടപഴകുന്ന ഇടങ്ങളിൽ ഒക്കെ ഉള്ളവർക്ക് സൈൻ ലാംഗ്വേജ് അറിയാൻ കഴിയണം. അങ്ങനെ അറിയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും ലോകത്തിലുള്ള എല്ലാ ഭാഷകളും, ഒരുപാട് ഭാഷകളുണ്ട് ലോകത്തിൽ, ഈ ഭാഷകളെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മള് വിവർത്തനം നമ്മളെ സഹായിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ ഒരുതരം വിവർത്തനം ഇവിടെ അതിന്റെ വ്യാഖ്യാതാക്കൾ ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് സൈൻ ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. സ്കൂൾ തലം മുതൽ ഇനി അടുത്ത ജനറേഷനിലെങ്കിലും അത് എത്താവുന്ന തരത്തിൽ ഇനിയുള്ള പാഠ്യപദ്ധതിയെങ്കിലും പരിഷ്കരിച്ചാൽ ആ തരത്തിൽ കൊണ്ടുവരാനാകും. പക്ഷേ ഇനി പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വ്യാഖ്യാതാക്കളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നല്ല ഒരു തൊഴിൽ മേഖല കൂടിയാണ്, പലർക്കും ഇതിൽ താല്പര്യമുള്ളവർക്ക്, അതുപോലെ തന്നെ സാമൂഹ്യ സേവന സന്നദ്ധതയുള്ളവർക്കും നല്ലൊരു തൊഴിൽ മേഖലയും അതുപോലെ തന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു മേഖലയുമാണ് സൈൻ ലാംഗ്വേജ്. നമ്മൾ കുറച്ചൊന്ന് മിനക്കെട്ട് പഠിച്ചെടുത്താൽ നമ്മുടെ ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാനാവും എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ ഈ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റർമാര്, വ്യാഖ്യാതാക്കള് അല്ലെങ്കിൽ ഇതിന്റെ വിവർത്തകര് ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സൈൻ ലാംഗ്വേജിന്റെ ഡിക്ഷണറി ഉണ്ട്, ശ്രീരാമകൃഷ്ണ മിഷനും അതുപോലെ തന്നെ ISLRTC ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2015 ഡൽഹിയിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് ഡിക്ഷണറി ഇറക്കിയിട്ടുണ്ട് സൈൻ ലാംഗ്വേജില്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും ഈ സൈൻ ലാംഗ്വേജ് ഡിക്ഷണറി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ശ്രീരാമകൃഷ്ണ മിഷനും ഈ സൈൻ ലാംഗ്വേജ് ഡിക്ഷണറി ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിലും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ലൈബ്രറികളിൽ ഒതുങ്ങിയാൽ പോരാ, നമ്മളിലേക്ക് വരണം. അപ്പൊ അതിന് നമ്മൾ നമ്മളെ പോലെയുള്ള സംസാരിക്കാനും കേൾക്കാനും കഴിവുള്ളവർ മുൻകൈ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് വേണം. സൈൻ ലാംഗ്വേജ് എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, എങ്ങനെ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഇത്തരം ആളുകളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു ഒരു താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ പേപ്പർ പ്രസന്റ് ചെയ്തത് ഉദ്ദേശിച്ചത്. സൈൻ ലാംഗ്വേജിന്റെ ഒരു പഠിതാവ് മാത്രമാണ് ഞാൻ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ എനിക്കിതിനെ പറ്റിയുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യകതയെ പറ്റി മറ്റുള്ളവരെ, എൻ്റെ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തുക, അതുപോലെ തന്നെ എൻ്റെ പഠന മേഖലയും അതുപോലെ എൻ്റെ സാധ്യതകളും ഈ ശ്രവണ സംസാര ശേഷി പരിമിതരായവരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ശ്രമം മാത്രമാണ് ഞാനിവിടെ ചെയ്തത്. സൈൻ ലാംഗ്വേജിനെ കുറിച്ചും അതിനെപ്പറ്റി അറിയാനുള്ള ഒരു താല്പര്യം പലരിലും ഉണ്ടായി കാണും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സൈൻ ലാംഗ്വേജ് കാണിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ എനിക്ക് അറിയുള്ളൂ. സൈൻ ലാംഗ്വേജിന്റെ ആവശ്യകത ഇതാണ്, സൈൻ ലാംഗ്വേജിന്റെ ചരിത്രം ഇതാണ്, അതുപോലെ തന്നെ ഈ ഇതെന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, ഇത് മറ്റേത് ഭാഷയും പോലെ തന്നെ ഉള്ള ഒരു ഭാഷയാണ്. ഇതിൻ്റെ ഒരു വ്യാകരണവും അതുപോലെ തന്നെ ഒരു ഘടനയും ഒക്കെ ഉണ്ട്. കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്ന ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന്റെ അതേ ഘടന തന്നെയാണ് കേരളത്തിലെ സൈൻ ലാംഗ്വേജിനും ഉള്ളത്. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് ഇപ്പൊ നമ്മുടെ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കേരളത്തിലെ സൈൻ ലാംഗ്വേജിലേക്ക് വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുക എന്നുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഈ സെമിനാർ കൊണ്ട് ഈ പേപ്പർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം. സുജിത് ടീച്ചറിന്റെ പ്രഭാഷണം ഒരർത്ഥത്തിൽ നമ്മുടെ ഈ സെമിനാറിന് വളരെ പുതുമയുള്ള ചില ആശയങ്ങളാണ് പകർന്നു നൽകിയത്. കാരണം സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഷ, ആ ഭാഷ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത, അതിനാസക്തി, അതിനെ ആരാണ് മുൻകൈ എടുക്കേണ്ടത് എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഭാഷയ്ക്ക് ഒരു ബദൽ ഭാഷ എന്ന വിധത്തിൽ സൈൻ ലാംഗ്വേജ് രൂപപ്പെടുത്തി എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ടീച്ചർ ഒരു കാര്യം സംസാരിക്കുകയുണ്ടായി. അതിനിടയിൽ ടീച്ചർ പറഞ്ഞ ഒരു 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 വാക്കാണ് എന്നെ പ്രത്യേകം ആകർഷിച്ചത്. ഞാനും ഇതിന്റെ ഒരു പഠിതാവ് മാത്രമാണ്. തീർച്ചയായിട്ടും ഒരു പഠിതാവ് എന്ന നിലയിൽ ആ ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതുവഴി അതിൽ പുതിയ പുതിയ സൈദ്ധാന്തികമായ സമീപനങ്ങൾ രൂപപ്പെടുത്തുവാനും ടീച്ചറിന് കഴിയട്ടെ. മാത്രമല്ല, ടീച്ചറിന്റെ ഈ ഒരു പുതിയ പഠന മേഖല നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ അന്തരീക്ഷം ഇണങ്ങും വിധം ഒരു പുതിയ വഴിത്താരയിലൂടെ രൂപപ്പെടുത്താൻ ടീച്ചറിന് കഴിയും വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ വളരെ ഭാഗ്യമുള്ളവരാണ്. യാതൊരു ന്യൂനതകളും ഇല്ലാതെ ജനിച്ചു പോയ നമ്മൾ പലപ്പോഴും നമ്മുടെ കടമകൾ വിസ്മരിക്കുകയാണ് എന്ന് പ്രഭാഷണത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചു. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഒരു ചുരുങ്ങിയ പക്ഷം ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഭാഷകളിലൂടെ മാത്രമാണ് അവരുടെ ആശയ സംവേദനത്വം സാധ്യമാക്കാൻ കഴിയൂ എന്നിരിക്കെ അതിന് ചുമതലപ്പെട്ട നമ്മൾ ആ ഒരു ചുമതല എത്രത്തോളം ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ടീച്ചറിന്റെ സംഭാഷണം. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ആ വഴിയിൽ ചിന്തിച്ചാൽ ഒരു പുതിയ സൈൻ ലാംഗ്വേജ് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമുക്കും ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയ സുഹൃത്ത് ഡോക്ടർ സുജയുടെ നല്ല വാക്കുകൾക്ക് ഹാറ്റിമാ കോളേജ് മലയാള വിഭാഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്രിയാത്മകമായ ചിന്തകളുമായി സെമിനാർ വേദികളിൽ ടീച്ചറിന്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ടീച്ചറിന് എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി. എല്ലാവർക്കും നന്ദി. അടുത്തതായി സെമിനാറിന്റെ അടുത്ത പ്രബന്ധാവതരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫാത്തിമ മാദാമ നാഷണൽ കോളേജ് മലയാള വിഭാഗത്തെ സംബന്ധിച്ച് ഫാത്തിമ കോളേജിന്റെ സ്വന്തം എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയാണ് അടുത്ത പ്രബന്ധാവതരകനായി എത്തുന്നത്, ഡോക്ടർ എ എസ് പ്രതീഷ്. ഫാത്തിമ കോളേജിൽ നിന്ന് കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് അധ്യാപകനായി പോയ ഡോക്ടർ എസ് പ്രതീഷ് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ സംഭാവനകൾ കൊണ്ട് മലയാള വിഭാഗത്തിന് എത്രമാത്രം മേന്മകൾ ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ അവിതർക്കിതമായ വസ്തുതയാണ്. തീർച്ചയായും മലയാള വിഭാഗത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ആഗോളീകരണ കാലത്തെ സാംസ്കാരിക ജീവിതം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ എ എസ് പ്രതീഷിനെ നിറഞ്ഞ മനസ്സോടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നു, ചർച്ചകൾ എപ്പോഴും ഒരു പേപ്പർ പ്രസന്റേഷന്റെ സജീവമായ അംശമാണ്. അത് പ്രഭാഷണം അവതരിപ്പിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ സാധുത എത്രത്തോളം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരടയാളം കൂടിയാണ് ഈ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ
നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നടന്ന പ്രഭാഷണത്തിനും സുജയ് ടീച്ചറിന്റെ പ്രഭാഷണത്തിനും ഞാൻ ഹാൻഡ് റൈസിംഗ് ഓപ്ഷനൊക്കെ ഇട്ടു, പക്ഷെ ആരും പ്രതികരിച്ചില്ല. തീർച്ചയായും ഒരു നല്ല ഇടപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഒരു പ്രഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എളിയ സംശയം സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉന്നയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് പ്രഭാഷകനോട് നമ്മൾ കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദ മാത്രമാണ്. ഡോക്ടർ എസ് പ്രദീഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. സാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ കേൾക്കാം കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ ശരി സാർ. പ്രിയമുള്ളവരെ നമസ്കാരം. കൊല്ലം ഫാത്തിമാ നാഷണൽ കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു കോളേജാണ്. ആറേഴ് വർഷം കാലം കോളേജിന്റെ അധ്യാപകനായിട്ട് ഉണ്ടായിരുന്നു. ഈ കോളേജിലെ ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ മാനേജർ അച്ഛൻ, അതുപോലെ തന്നെ പ്രോ മാനേജർ അച്ഛനുണ്ട്, അതുപോലെ നമ്മുടെ പ്രിൻസിപ്പലായ ജോജു സാറുണ്ട്, വൈസ് പ്രിൻസിപ്പലായ ഡോക്ടർ എം ആർ ഷെല്ലി സാറുണ്ട്, അതുപോലെ നമ്മുടെ മലയാള വിഭാഗത്തിലെ അധ്യക്ഷ പട്രീഷ ടീച്ചറുണ്ട്, മനോജ് സാറുണ്ട്, ആലീസ് ടീച്ചർ, ആശ ടീച്ചർ, മെരി ടീച്ചർ, മനോജ് സാറ്, ഗിരീഷ് സാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ് കൊല്ലം ഫാത്തിമമാത കോളേജ് ഇങ്ങനൊരു സാധാരണ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ സാധാരണ ഒരു നാഷണൽ തലത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇന്റർനാഷണൽ തലത്തിലേക്ക് നമ്മുടെ കോളേജ് മാറിയിരിക്കുന്നു, ചിന്തിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സെമിനാറിന് മാത്രമല്ല ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. നമ്മൾ പഠിപ്പിച്ച ജിഷയെ പോലെയുള്ള ഇപ്പോൾ അസ്റ്റമ്മയിൽ വന്നു ചേർന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, പുതിയ കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ ഒരു പഴയ അധ്യാപകൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും കാണാനും അല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു, കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. നിങ്ങൾ ക്ലാസ് മുറിയിലാണ് നിങ്ങളുടെ മൊബൈലുകൾ നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ട് വർത്തമാനം കേൾക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. എല്ലാവർക്കും വളരെയധികം സ്നേഹം ആദ്യമേ ഞാൻ പറയുകയാണ്. ഒപ്പം ഈ സെമിനാറിന്റെ സെക്ഷനിലേക്ക് പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ച പട്രീഷ ടീച്ചറോട്, അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന സുധീഷ് സാം അധ്യാപകനോട് ഉള്ള നന്ദി ആദ്യമേ പറയുകയാണ്. എന്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ആഗോളീകരണ കാലത്തെ സാംസ്കാരിക ജീവിതം എന്നുള്ളതാണ്. ഇതിനെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുറച്ച് കഥകളെ മുൻനിർത്തിക്കൊണ്ട്, എന്താണ് ആഗോളീകത, ആഗോളീകതയുടെ സ്വഭാവം എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, അത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ജീവിത പരിസരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സാഹിത്യകൃതികളെ, നമുക്ക് ഇഷ്ടമുള്ള നോവലുകളും കഥകളും കവിതകളൊക്കെ ഉണ്ടല്ലോ, ചില കഥകളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആഗോളീയത ആഗോളീയതയുടെ ഒരു പ്രതിഫലനം നമ്മുടെ ഒരു സാംസ്കാരിക ജീവിതത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ചെറുകഥകളെ മുൻനിർത്തിക്കൊണ്ട് ഞാനൊരു പേപ്പർ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ പേപ്പറിലേക്ക് വരാം. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആഗോളിക കാലത്തെ സാംസ്കാരിക ജീവിതം, തിരഞ്ഞെടുത്ത ഒന്ന് രണ്ട് കഥകളെ രണ്ടു മൂന്ന് കഥകളെ ആസ്പദമാക്കിയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഗോളികത എന്താണെന്ന് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഗോളികത എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്. അപ്പോൾ ലോകം തന്നെ ഒന്നായിത്തീരുന്ന ഒരു വലിയൊരു പ്രതിഭാസത്തെയാണ് നമ്മൾ ആഗോളികത എന്ന് പറഞ്ഞിരിക്കുക. ഇത് പാശ്ചാത്യ നാഗരിക സംസ്കാരം സൃഷ്ടിക്കുന്ന മാറ്റങ്ങളുടെ അവസ്ഥയ്ക്ക് നമ്മൾ തിയററ്റിക്കലായിട്ട് ആഗോളികത എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് 21-ാം നൂറ്റാണ്ടിന്റെ ഒരു സന്താനമായിട്ട് പല എഴുത്തുകാരും ഒക്കെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിന് ആഗോളികത 21-ാം നൂറ്റാണ്ടിന്റെ സന്താനമാണ്, അത് പാശ്ചാത്യ നാഗരിക സംസ്കാരം സൃഷ്ടിച്ചെടുത്ത ഒരു മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ആഗോളികത എന്നൊക്കെ നമുക്ക് ലഭ്യമായ ചില വിവരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊരു എന്താണ് ഒരു സ്വാഭാവികമായ പ്രക്രിയ, എനിക്ക് പറയാനുള്ളത് ഇതൊരു സ്വാഭാവികമായ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനെയുള്ള പറയാനുള്ള കാരണം ഇതൊരു ചരിത്രത്തിന്റെ അനിവാര്യതയാണ്.
ചരിത്രപരമായിട്ടുള്ള ഒരു സാക്ഷാത്കാരമാണ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ആഗോളീകരണം. കാരണം നമ്മൾ ഈ ഒരു ആഗോളീകരണ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഇത് എങ്ങനെ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യന്റെ ഒരു ചരിത്രം മുതൽക്ക് നമുക്ക് തുടങ്ങേണ്ടതായിട്ട് വരും. പഴയൊരു മനുഷ്യൻ അവന്റെ ഒറ്റപ്പെട്ട ജീവിതം, പിന്നീട് അവൻ ഗോത്രങ്ങളായിട്ട് താമസിക്കുന്നു, ആ ഗോത്ര സംസ്കൃതിയെല്ലാം കഴിഞ്ഞ ശേഷം അവൻ സാമൂഹിക ജീവിയായിട്ട് മാറുന്നു, സാമൂഹിക ജീവിതം കഴിഞ്ഞ ശേഷം അവൻ നാഗരികമായ ജീവിതത്തിലേക്ക് വരുന്നു, പിന്നെ അവൻ വളരെ അധികം മോഡേണൈസ് ചെയ്ത് അവൻ ജീവിതത്തിലേക്ക് വരുന്നു, സാമൂഹിക പരിസരങ്ങളിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിക്കുന്ന ജീവിത രീതികൾ, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ ഒക്കെ മാറാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഒരു ഇതൊരു പ്രതിഭാസമാണ്, ഇത് കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്, അത് നടന്നേ കഴിയും. അപ്പൊ ഈ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുക. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാലഘട്ടം അറിയാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഈ കാലഘട്ടത്തെ അറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. കാരണം അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അതുകൊണ്ട് ആഗോളീകരണം എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് പോയവരുണ്ട്. തിയറിറ്റിക്കലായിട്ട് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച്, അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് നന്മതിന് മകൾ വളരെ വ്യക്തമായിട്ട് എന്താണ് വിവരിച്ചു പോയ ധാരാളം പേരുണ്ട്. എന്തായാലും ഈ ആഗോളീകതയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഘടകം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള രംഗത്തെ ഒരു കുതിച്ചുചാട്ടമാണ്. ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ച ആഗോളീകതയെ നിർണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൂരത്തെ വളരെ അപ്രസക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമുക്ക് പണ്ട് ജർമ്മനിയിലോ അമേരിക്കയിലോ ഒക്കെ പോകാൻ വേണ്ടി വളരെയധികം പാടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, അതിനുള്ള സാഹചര്യമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നതിനപരമായിട്ട് നമുക്ക് ആശയങ്ങൾ കൈമാറാം, നമുക്ക് നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ട് നിന്നാണ് എത്തിക്കാം, നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ ദൂരത്തെ അപ്രധാനമാക്കിക്കൊണ്ട് ലോകം തന്നെ ഒരു ചുരുങ്ങിയ ഒരു ഇടങ്ങത്തിലേക്ക്, ഒരു ലോകം തന്നെ ഒരു ഗ്രാമമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. അപ്പൊ ഇന്ന് ഈ ലോകം ചെറുതായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറുതായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് രാജ്യ അതിർത്തികൾ അപ്രസക്തമായി മാറുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. ജനങ്ങൾ തമ്മിലുള്ള എന്താണ് സ്നേഹബന്ധങ്ങൾ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്നു. ഇതൊക്കെ ആഗോളികതയുടെ ചില മാറ്റങ്ങളാണ്. പാശ്ചാത്യ ചിന്തകനായ ഒരു റൈഗർ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം പറയുന്നത് ദി വേൾഡ് ഈസ് one of മാർക്കറ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. അതായത് ലോകം ഒരു വലിയ എന്താണ് അങ്ങാടിയായി മാറിയിരിക്കുന്നു. ലോകം എന്നൊരു വലിയ അങ്ങാടിയാണ്. നമുക്കറിയാലോ, നമ്മൾ ചന്ത അങ്ങാടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്കവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ ലോകം തന്നെ എന്ത് ചെയ്യുന്നു, ദി വേൾഡ് ഈസ് വൺ ഓഫ് മാർക്കറ്റ് പ്ലേസ് എന്നാണ്. ലോകം തന്നെ ഒരു ഒരു ചന്തയായിട്ട് മാറിയിരിക്കുന്നു, ഒരു അങ്ങാടിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ആ അങ്ങാടിയായ ഒരു ലോകത്താണ്, ലോകം തന്നെ അങ്ങാടിയായി മാറുന്ന ഒരു കാലഘട്ടത്താണ്, ഒരു സമയത്താണ് നമ്മളും അല്ലെ നിങ്ങളും ഒക്കെ താമസിക്കുകയും നമുക്ക് വർത്തമാനം പറയാനും ഒക്കെ. ഈ ഒരു സംഭവം തന്നെ വളരെ ദൂരെ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് കാണാനും നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനും നിങ്ങൾ പറയുന്നത് കേൾക്കാനും അത് ഗ്രഹിക്കാനും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ കഴിയുന്നത് ആഗോളീകതയുടെ യഥാർത്ഥ ഫലങ്ങൾ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആഗോളീയ സംഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ആഗോളീയ സംഭവിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒട്ടും ഞെട്ടലുണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞെട്ടേണ്ട ആവശ്യമില്ല. ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പിന്നെ ഈ ആഗോളികവൽക്കരണം പിന്നെ ഉദാരവൽക്കരണത്തിലേക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പോളവൽക്കരണത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ ഒരു അത് വേറൊരു ഒരു ടോപ്പിക്കാണ്. സർക്കാർ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും ഇതിനെ എതിർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു സത്യാവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള നല്ല പച്ചപ്പുള്ള നല്ല സാംസ്കാരികമായിട്ട് ഉന്നമനത്തിൽ അല്ലെങ്കിൽ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലും വലിയ രീതിയിൽ ഈ ആഗോളീകത നമ്മളെന്തെങ്കിലും ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അത് വളരെ മുമ്പ് തന്നെ നമുക്ക് സംഭവിച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരള കൾച്ചറിലൊക്കെ ഒരു പക്ഷേ പഠിച്ചിരിക്കും, കേരളവും മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തെ കുറിച്ച്, ചൈനയും ഒരു യൂറോപ്പും അറേബ്യൻ നാടുകളുമായിട്ടൊക്കെ നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം. അവിടെ നിന്ന് സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് വരുന്നു, കച്ചവടക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെയുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു, അവരങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വളരെ പ്രാചീന കാലഘട്ടത്തിൽ മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ആഗോളീയതയുമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ പോലും
ഒരു കാലഘട്ടവുമായിട്ട് അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടവുമായിട്ട് കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിനൊക്കെ നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആഗോള അല്ലെങ്കിൽ ലോകം തന്നെ ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങിയ ഒരു സമയത്ത് ഇത് വളരെയധികം തീവ്രമായിട്ട് എന്ത് ചെയ്യുന്നു, മാറിയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ലോകം ഒരു ആഗോള ഗ്രാമമായിട്ട് ചുരുങ്ങിയപ്പോൾ നമുക്ക് സംഭവിച്ചത്, നമുക്ക് ചില മാറ്റങ്ങളുണ്ടായി. നമ്മളിൽ എന്ത് ചെയ്യുന്നു, ഒരു അധിനിവേശ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ അടുക്കളയിൽ പോലും ഈ ഒരു അധിനിവേശ സംസ്കാരം വന്നു. നമ്മൾ എന്ത് പാചകം ചെയ്യണം, എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് കോർപ്പറേറ്റുകളായിട്ട് മാറുന്നു. ഓണം തന്നെ എനിക്കറിയില്ല, നമ്മുടെ ഒരു സാംസ്കാരിക ഉത്സവമായ ഓണം തന്നെ മാറിയിരിക്കുകയാണ്. പഴയ ഒരു ഓർമ്മയുടെയും അല്ലെങ്കിൽ വളരെ ഒരു ഉത്സാഹത്തിന്റെയും ഒത്തൊരുമയുടെയൊക്കെ ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ കാണുന്ന ഓണം പോലും ഇന്ന് കൃത്രിമമായിട്ടുള്ള ചില രീതികളിലേക്ക് മാറുന്നു. നമുക്ക് വലിയ ഹോട്ടലുകളിലേക്ക് പോയാൽ മതി, നമുക്ക് ഇപ്പോൾ സദ്യയുടെ പാക്കറ്റ് ഉണ്ട്, അത് വാങ്ങിച്ച് എന്ത് ചെയ്യാൻ കൊണ്ടുവരുന്നു, അതെല്ലാം പൊട്ടിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അപ്പൊ അത് ഈ ആഗോളീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റമാണ്. അതുപോലെ നമ്മുടെ കൃഷിയുടെ മഹാത്മ്യത്തെ പറ്റി നമുക്ക് പറയുമെങ്കിലും നമുക്കറിയാലോ നമ്മുടെ ഇടം എന്ന് പറയുന്നത് ഒരു കാർഷിക സാംസ്കാരിക അല്ലെ വിളനിലമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളമൊക്കെ. അപ്പൊ ഈ ഇടത്തുനിന്നുകൊണ്ട് നമ്മൾ കൃഷിയുടെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നു, അതുപോലെ തന്നെ അതിന്റെ ഒരു വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, വലിയ കോൺഫറൻസുകൾ നമ്മൾ നടത്തുന്നു. പക്ഷെ കൃഷി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ നടക്കുന്നത്. കാരണം അതിന് ഞാൻ അതിലേക്ക് വരാം. അപ്പോ അതിനുള്ള കാരണം പറയുന്നത്, ഇന്ത്യയിൽ ഏകദേശം 25% ആൾക്കാർ പൂർണ്ണ പട്ടിണിയിലാണ്. നമ്മൾ അത്രയും വലിയ സൈദ്ധാന്തിക കാര്യങ്ങളെല്ലാം പറയും, അത്രയും വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുമെങ്കിലും 25% പേര് പരിപൂർണമായ പട്ടിണിയിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ അർജുൻ ഗുപ്ത കമ്മീഷൻ പറയുന്നത് 64% ജനങ്ങൾ ഒരു മാസത്തെ അവരുടെ ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് 600 രൂപയാണ്. നമുക്ക് ഇന്ത്യയുടെ ഒരവസ്ഥ ഡോക്ടർ അർജുൻ ഗുപ്ത പറയുന്നത്, ആ ഒരു കമ്മീഷനിൽ പറയുന്നത് 64% ജനങ്ങൾ, ആ 64% ജനങ്ങൾ ഓരോരുത്തരുടെയും ഒരു മാസത്തെ വരുമാനം 600 രൂപയാണ്. ഒരു മാസത്തെ വരുമാനമാണ്. അപ്പൊ ഒരു ദിവസം അവരുടെ വരുമാനം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പകുതിയിൽ അധികമുള്ള ഒരു ജനസംഖ്യയെക്കുറിച്ചാണ്, ഭാരതത്തിലെ ഒരു ജനസംഖ്യയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഒരു പൊതു മാനദണ്ഡ പ്രകാരം ഇന്ത്യയിൽ 28% ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 32 കോടി ജനങ്ങളാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് അവർ നിൽക്കുന്നത്. ഞാൻ എന്തിന് ഈ ഒരു കണക്കുകൾ, ഈ ഒരു എക്കണോമിക്കലായിട്ടുള്ള കണക്കുകൾ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോളീകരണത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇത്തരം എക്കണോമിക്കലായിട്ടുള്ള കണക്കുകളെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ. അപ്പോ ഈ 32 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ദരിദ്രർ കൂടുമ്പോൾ മറുഭാഗത്ത് സമ്പന്നർ വീണ്ടും സമ്പത്ത് കൂട്ടി അതിസമ്പന്നരായി മാറുന്ന ഒരു കാഴ്ചയും ഭാരതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയ, നമുക്കറിയാലോ ഭാരതത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുത്തക മുതലാളി എന്ന് പറയുന്നത് റിലയൻസ് മേധാവിയാണ്. അവരുടെ ഒരു മൂലധനം എന്ന് പറയുന്നത് 180,000 കോടി രൂപയുടെ ആസ്തിയാണ് ഇന്ന് ഈ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉള്ളത്. അപ്പോൾ ഈ റിലയൻസ് എന്ന് പറയുന്ന അല്ലെ കമ്പനി അല്ലെ മൂലധനം കൊണ്ട് ഒരു ഓരോ വർഷം കഴിയും തോറും കൂടി വരുന്ന ഒരു കാഴ്ച കാണുന്നു. അതുപോലെ 1997 ഒരു പഠനം അനുസരിച്ച് 6470 കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഇന്ത്യയിലുള്ളത്. 1997 ഒരു കണക്കനുസരിച്ചാണ്. അത് 2003 ആയപ്പോഴേക്കും 6690 വർദ്ധിച്ചു. അതായത് 5 വർഷം കൊണ്ട് ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ എണ്ണം അത് കൂടി. അത് 2015 900 വർദ്ധിച്ചു. 2000 1200 10,000 ഏകദേശം 10,000 പേര് വലിയ മുതലാളിമാരായിട്ട് ഇന്ത്യയിൽ നിന്ന് മാറുന്നു. അപ്പോൾ 1997 6470 പേരിൽ ആരംഭിച്ചത് 2020കളിലേക്ക് വരുമ്പോൾ പുതിയ കണക്കനുസരിച്ച് 10,000 അല്ലെങ്കിൽ 10,000 പേര് ആരായിട്ട് മാറുന്നു, വലിയ വൻകിട മുതലാളിമാരായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ 5 വർഷത്തെ നമ്മുടെ ഈ മുതലാളിമാരുടെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞല്ല വരുന്നത്, അത് കൂടി വരുന്നു. കൂടി വരിക മാത്രമല്ല, ഉള്ളവർ അവരുടെ മൂലധനം ഇരട്ടിയാക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് പാവങ്ങൾ
തീരെ എന്താണ് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ഇടങ്ങളിലേക്ക് അവർ എന്താണ് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10% ധനികരുടെ കൈകളിലാണ് ഇന്ത്യയുടെ സമ്പത്ത് നിൽക്കുന്നത്. പുതിയ കണക്കിൻ പ്രകാരം ഏകദേശം 85% തുക അല്ലെങ്കിൽ മൂലധനം ഈ വലിയ കോർപ്പറേറ്റുകളുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആഗോളീകരണത്തിന്റെ ഫലമായി സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മറ്റ് സൈദ്ധാന്തികരും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ദുരന്തത്തെ നമ്മൾ സാഹിത്യത്തിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജന്മിത്വ വ്യവസ്ഥ അല്ലെങ്കിൽ എന്നാൽ കോർപ്പറേറ്റ് വ്യവസ്ഥ അതിന്റെ ഫലമായിട്ട് ഒതുങ്ങി വരുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഇതൊക്കെ വളരെ ഭീകരമാണ്. അപ്പോൾ ഈ ഒരു സാഹിത്യത്തിലാണ് നമ്മൾ സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കലകളെ കുറിച്ച് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വൻപൻ കോർപ്പറേറ്റുകളുടെ ഒരു വലിയ ആസ്തി വികസന രീതികളും പാവങ്ങൾ മാർജിനൈസ് ചെയ്ത് അല്ലെങ്കിൽ അവർ ഒതുങ്ങി അരികുവൽക്കരിക്കപ്പെട്ട് ഒതുങ്ങി ഒതുങ്ങി പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അപ്പോൾ വളരെ പരിതാപകരമാണ് ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ സാംസ്കാരികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കലാത്മകമായിട്ട് ഒക്കെ നമ്മൾ ഉന്നതിയിലേക്ക് നമ്മൾ നിൽക്കുന്ന ഒരു രാജ്യമാണ്, നമ്മൾ സങ്കല്പത്തിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമുക്ക് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും നമ്മൾ മോശമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ എക്കണോമിക്കലായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്നും അവനൊരു സാമൂഹിക ജീവിതമുണ്ടെന്നും അതിനെ അടയാളപ്പെടുത്തിയ സാഹിത്യത്തെ കുറിച്ച് ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയും എന്ത് ചെയ്യുന്നു ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരുപക്ഷെ ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് തന്നെ നമ്മുടെ ഈ ഒരു സെമിനാറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത് ഈ പറഞ്ഞ ആഗോളീകതയാണ്. നമ്മൾ ഒരു ആഗോളീകരണ സംസ്കാര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിതം നമ്മുടെ കഥകളിൽ എപ്രകാരമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും പറഞ്ഞ എക്കണോമിക്കലായിട്ടുള്ള ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേണം. അതായത് സമ്പന്നന്മാർ അതിസമ്പന്നന്മാരായി കൊണ്ടിരിക്കുന്നു, 85% ഇന്ത്യയിലെ മൂലധനം 10% പേരിലേക്ക് ഒതുക്കപ്പെടുന്നു, 90% പേര് എന്ത് ചെയ്യുന്നു സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു, അതിൽ 35% പേര് അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പട്ടിണി പാവങ്ങളായിട്ട് മാറുന്നു. ഇത് നമ്മുടെ കലകളിലും നമ്മുടെ സാഹിത്യത്തിലൊക്കെ അധികം പ്രതിഫലിക്കും. അത്തരം പ്രതിഫലിക്കപ്പെട്ട ഒരു കഥയാണ് എൻ പ്രഭാകരന്റെ വെള്ളരിക്കാപ്പട്ടണം എന്ന് പറഞ്ഞൊരു കഥ. ഒരുപക്ഷെ വെള്ളരിക്കാപ്പട്ടണം എന്ന് പറഞ്ഞ കഥ ആ കഥയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഓ, വെള്ളരിക്കാപ്പട്ടണം, അതെന്തോ പട്ടണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഇത് വെള്ളരിക്കാപ്പട്ടണമല്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ, അങ്ങനെയൊന്നും പറയണ്ട, ഇത് വെള്ളരിക്കാപ്പട്ടണമല്ല എന്ന് നമ്മൾ സാധാരണ ഒക്കെ പറയാറുണ്ട്, തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കഥയിലേക്ക് വരണം, വെള്ളരിക്കാപ്പട്ടണം എന്ന് പറയുന്ന കഥയിലേക്ക് വരണം. ഈ കഥയില് ആഗോളീകരണത്തിന്റെ ഫലമായി നമ്മുടെ കാർഷിക സാംസ്കാരിക ജീവിതത്തിൽ സംഭവിച്ച തകർച്ചയാണ് ഈ കഥ അടയാളപ്പെടുത്തുന്നത്, എൻ പ്രഭാകരന്റെ കഥ. നമ്മൾ വായിക്കാത്തവർ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു കഥയാണ് വെള്ളരിക്കാപ്പട്ടണം. ഈ കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ആഗോളീകരണത്തിന്റെ വലിയ തീക്ഷ്ണമായ പ്രതിഫലനം കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്തുള്ള നായകനാണ് വിഷ്ണു നമ്പീശൻ എന്നാണ് ആ നായകന്റെ പേര്. അയാൾ വെള്ളരിക്കയുടെ പോഷക മൂല്യത്തെ കുറിച്ച് ആ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. ഒരു ഗ്രാമപ്രദേശം, ആ ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഈ വിഷ്ണു നമ്പീശൻ. അപ്പോ നമ്മളൊക്കെ അറിയാലോ വെള്ളരിക്ക കൃഷി, ആ വെള്ളരിക്കയുടെ ഗുണങ്ങൾ, അതിന്റെ ഒരു ഔഷധ ഗുണങ്ങൾ, അത് ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെ തണുപ്പ് അല്ലെ ആയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് ആവശ്യകത വേണ്ടതുണ്ട്, അതിന്റെ മഹാത്മ്യം, അങ്ങനെ സാധാരണ നാടൻ കൃഷികളെ കുറിച്ച്, പ്രത്യേകിച്ച് വെള്ളരിക്ക എന്ന് പറയുന്ന ഈ ഫലത്തെ കുറിച്ച്, അത് കൃഷി ചെയ്യുക, അത് കൃഷി ചെയ്ത് അതിന്റെ മൂല്യത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക, ഇതൊക്കെയാണ് പാവപ്പെട്ട ഈ വിഷ്ണു നമ്പീശൻ എന്ന് പറഞ്ഞ കർഷകന്റെ ജോലി. അപ്പൊ ഇങ്ങനെ 1, 2, 3 വർഷമല്ല അദ്ദേഹം ആ ഗ്രാമത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചത്. കഴിഞ്ഞ 40 വർഷമായിട്ട് ആ ഗ്രാമത്തിലെ നിവാസികളെ, പാവപ്പെട്ടവരെ അല്ലെങ്കിൽ കർഷകരെ അദ്ദേഹം ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചു ആ പട്ടണം എന്ന് പറയാ ആ ഗ്രാമം എന്ന് പറയുന്നത് ഇത് വെള്ളരിക്ക പട്ടണമാണ് എന്ന് പറഞ്ഞ് തീരുന്നു ആ ഗ്രാമത്തെ വിളിച്ചു. വെള്ളരിക്ക പട്ടണമാണ്, അത് സാധാരണക്കാരെയോ ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു അത് പട്ടണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതൊരു വെള്ളരിക്ക ഗ്രാമമാണ്, വെള്ളരിക്ക വിളയുന്ന ഒരു പട്ടണമായിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ആ നാടിന് വെള്ളരിക്ക പട്ടണം എന്ന് പറഞ്ഞ പേര് വരുന്നത്. അങ്ങനെ ഇദ്ദേഹം ആ നാട്ടിൽ ഒരു വെള്ളരിക്ക വിൽക്കുന്ന ഒരു കടയും ചെറിയൊരു കടയും ആരംഭിച്ചു.
ക്രമേണ ആ കട അദ്ദേഹം ഇന്ന് വളർത്തി വളർത്തി കൊണ്ടുവരുന്നു. മാത്രമല്ല അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ കഞ്ഞിയും അതുപോലെ തന്നെ വെള്ളരിക്ക കൊണ്ടുള്ള പല വിഭവങ്ങളുണ്ടല്ലോ, ആ വിഭവങ്ങളും കഞ്ഞിയും ഒക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. സാധാരണ നാടൻ ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിൽ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു. എന്താ പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാമത്തെ വെറും ഗ്രാമമായിട്ട് നമ്മൾ മാറ്റണ്ട, ഒരു മാതൃകാ ഗ്രാമമായിട്ട് മാറ്റുക. ആ മാതൃകാ ഗ്രാമം എന്താണ് കുറച്ചുകൂടെ എന്താണ് കച്ചവടപരമായിട്ട് വികസിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അവിടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തുറമുഖം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു തുറമുഖം ഈ ഗ്രാമത്തിനോട് ചേർന്ന് തുറമുഖത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നു. അങ്ങനെ തുറമുഖം യാഥാർത്ഥ്യമായി. അങ്ങനെ തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ ആ ഗ്രാമപ്രദേശത്തിന്റെ സാംസ്കാരിക ജീവിതം പതുക്കെ 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 ഇതിന്നു മാറി. ആ തുറമുഖത്തിലേക്ക് അമേരിക്കയിൽ നിന്നും പൊളിയാന എന്ന് പറയുന്ന ഒരു വലിയ കപ്പലിൽ സാധനങ്ങളൊക്കെ വരികയാണ്. അതിലെന്തിയുന്നു, വിദേശ രാജ്യങ്ങളിൽ കൃഷി ചെയ്ത വെള്ളരിക്കയും കൊണ്ടുതീന്ന് വരുന്നു. ആ വെള്ളരിക്ക പട്ടണത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ കൃഷി ചെയ്ത വെള്ളരിക്കയും കൊണ്ടുവരുന്നു. നമുക്കറിയാലോ ആപ്പിൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, എന്ത് നിറമാണ്? ചുവപ്പ് നിറമാണ്. ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള ആപ്പിളാണ് ഉള്ളത്. പച്ച നിറത്തിലുള്ള ആപ്പിളുണ്ട്, ബ്രൗൺ നിറത്തിലുള്ള ആപ്പിളുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ആപ്പിളുണ്ട്. വിദേശത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകളാണ്. അതുകൊണ്ട് നമുക്ക് ആപ്പിളിന്റെ നിറം ഇപ്പോ ചുമപ്പ് എന്ന് പറയാൻ വേണ്ടി നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ വിളരിക്ക പട്ടണത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പൊളിയാന എന്ന് പറഞ്ഞ വലിയ കപ്പലിൽ ധാരാളം വെള്ളരിക്കയും അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഗ്രാമം ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഇടനിലമായി മാറുന്നു. അവിടെ പുതിയ തൊഴിൽശാലകൾ വരുന്നു, അവിടെ പുതിയ വിനോദ കേന്ദ്രങ്ങൾ വരുന്നു, അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ മാറുന്നു, വസ്ത്രധാരണ രീതികൾ മാറുന്നു, ജനങ്ങളുടെ ഭാഷാ രീതികൾ മാറുന്നു. ഇങ്ങനെ ആ നാട് പതുക്കെ 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 ഒരു നാഗരിക ഒരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറപ്പെടുന്നു. ക്രമേണ നമുക്ക് അതിലേക്ക് വരേണ്ടത് വിഷ്ണു നമ്പീശനിലേക്കാണ് നമുക്ക് വരേണ്ടത്. എന്താ വിഷ്ണു നമ്പീശൻ ചെയ്തത്? കഴിഞ്ഞ 40 വർഷമായിട്ട് നാടൻ കൃഷിരീതിയെക്കുറിച്ചും നാടൻ ഭക്ഷണത്തെക്കുറിച്ചും എന്താണ് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ഒരാളാണ് ഈ നമ്പീശൻ. ഈ നമ്പീശൻ എന്ത് ചെയ്യുന്നു, പതുക്കെ 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 ഉപഭോഗ സംസ്കാരത്തിന്റെ എന്താണ് മട്ടിലേക്ക് അദ്ദേഹം എന്നാണ് മാറപ്പെടുന്നു. അങ്ങനെ മാറപ്പെടുന്ന ഇദ്ദേഹത്തെ അവിടെ ഒരു വലിയ ഒരു വെജിറ്റബിൾസിന്റെ കട ഉണ്ടാക്കി വയ്ക്കുന്നു. പ്രത്യേകിച്ച് വെള്ളരിക്ക എന്നാണ് വിൽക്കുന്ന ഒരു വലിയ എന്നാണ് പിന്നെ കട ഉണ്ടാക്കുന്നു. ഗവൺമെന്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു ജോലി ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ നമ്പീശനും കൊടുക്കുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്പീശന്റെ പഴയ രീതിയിലുള്ള കെട്ടുമട്ടും ഒക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്പീശൻ വിളരിക്കയെ പറ്റിയും നമ്മുടെ പഴയ കൃഷിരീതികളെ പറ്റിയും നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഒന്നും നമ്പീശൻ ഇപ്പോൾ പറയാറില്ല. ഇപ്പോൾ നമ്പീശൻ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ, കടായി ചിക്കൻ കഴിക്കുന്നതിനെ പറ്റിയും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയും പുതിയ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളെ പറ്റിയുമാണ് വളരെ വിശാലമായിട്ട് അദ്ദേഹം വാചാലനായി മാറുക. അപ്പോൾ നമ്പീശന്റെ ഈ മാറ്റമാണ് ഈ കഥയിൽ അവസാനമായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ നമ്പീശന്റെ മാറ്റത്തിലൂടെ പുത്തൻ ഒരു ഉദാര വൽക്കരണം, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക സമ്പദ് ഘടനയുടെ എന്താണ് മാറ്റം അടയാളപ്പെടുത്തുകയാണ് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്ന എൻ പ്രഭാകരന്റെ കഥയിൽ. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രാമപ്രദേശം എത്ര പെട്ടെന്നാണ് ഒരു കൊളോണിയൽ സംസ്കാരത്തിലേക്ക് മാറുകയും പെട്ടെന്ന് അതൊരു ആഗോളിക എന്താണ് സംസ്കാരത്തിലേക്ക് മാറുകയും നമ്മുടെ ജീവിതം എത്ര മാത്രം പെട്ടെന്നാണ് മാറപ്പെടുകയും എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ടി വി കൊച്ചിബാബയുടെ ഏറ്റവും മനോഹരമായ ഒരു കഥയുണ്ട്, വൃദ്ധമാതാവ് എന്നാണ് ആ കഥയുടെ പേര്. ഈ ആഗോള വിപണി സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലായ ഒരു സാമൂഹിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് വൃദ്ധമാതാവ് എന്ന് പറഞ്ഞ ഒരു കഥ. അതിനകത്തൊരു വിവാഹ നിശ്ചയത്തിന്റെ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ കഥ വരുന്നത്. ആ കഥയ്ക്ക് അകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ബെനഡിക്റ്റ് അദ്ദേഹത്തിന്റെ മകളാണ് ബിയാൻസി എന്നാണ് ആ മകളുടെ പേര്. വളരെ പ്രിയപ്പെട്ട മകളാണ്. ബിയാൻസിയുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ്. വരൻ എന്ന് പറയുന്നത് ചാൾസ് എന്ന് പറഞ്ഞ ഒരു സുന്ദരനായ കോമളനായ നല്ല കോർപ്പറേറ്റ് സങ്കല്പങ്ങൾ വച്ചു പുലർത്തുന്ന ഒരാളാണ് ഈ ചാൾസ്. അപ്പൊ ചാൾസിനെ കൊണ്ട് ബെനഡിക്റ്റ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മകളായ ബിയാൻസിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ വിവാഹ നിശ്ചയമാണ്.
ആ വിവാഹ നിശ്ചയം വളരെ രാജകീയ പ്രൗഢിയോടുള്ള സൽക്കാരങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള പന്തലുകൾ ഒക്കെ ഇട്ട് അദ്ദേഹം ഈ ചടങ്ങ് നടത്തുകയാണ്. ഏത് ചടങ്ങാ? നമ്മുടെ ഈ വിവാഹ നിശ്ചയ ചടങ്ങ്. ആ വിവാഹ നിശ്ചയ ചടങ്ങിൽ ഏറ്റവും സവിശേഷമായ ഒരു വിഭവം കൂടെയുണ്ട്. ആ വിഭവം എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് പറഞ്ഞ വിഭവമാണ്. പിന്നെ മാത്രമല്ല ധാരാളം സുന്ദരികളെ 20 വയസ്സിന് താഴെയുള്ള ധാരാളം സുന്ദരിമാരെ എന്ത് ചെയ്യുന്നു, നല്ല വേഷങ്ങൾ കെട്ടി അവിടെ ഇവിടെയായിട്ട് അണിയിച്ച് അല്ലെ നിർത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ആൾക്കാരെ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു 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 എന്താണ് പിന്നെ അലങ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക ഒരു അലങ്കരിച്ച ഒരു സ്ഥലത്താണ് ഈ വിവാഹ നിശ്ചയ ചടങ്ങ് നടത്തുക. ഇനി ഈ ബെനഡിക്റ്റിന്റെ ഒരു അമ്മയുണ്ട്, അത് വൃദ്ധയായ അമ്മയാണ്. ഈ അമ്മയെ ബെനഡിക്റ്റ് എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുവരുന്നേയില്ല ഈ വിവാഹ സൽക്കാര വേദിയിൽ അല്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അവരു വാർദ്ധക്യം പിടിപെട്ടവരാണ്, അവർക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം കൊടുക്കാതെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് ബെനഡിക്റ്റ് തന്റെ മാതാവിനെ. അപ്പൊ അത് അവരെ ഒന്നൊരു പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. ഇനി ഈ വൃദ്ധ മാതാവിനെ കുറിച്ച് അവിടെ വരുന്നവർ പോലും ഒരക്ഷരം പോലും എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നു പോലുമില്ല. അപ്പൊ വളരെ ഈ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ വളരെയധികം സ്നേഹമുള്ള ഒരു മാതാവായിരുന്നു ഈ മാതാവ്. പക്ഷേ എത്ര പെട്ടെന്നാണ് നമ്മുടെ സംസ്കാരം മാറുന്നത്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ ഒരു വലിയ കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹ ചടങ്ങ് ഇങ്ങനെയാണെങ്കിൽ വിവാഹം ഏത് രീതിയിൽ ബെനഡിക്റ്റ് നടത്തില്ല. അപ്പോ വളരെയധികം എന്താണ് അലങ്കരിക്കപ്പെട്ട ഒരു തട്ടകത്തിലാണ് ഈ വിവാഹ സൽക്കാരം നടക്കുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ വിവാഹത്തിന്റെ കെട്ടിലും മട്ടിലുമൊക്കെ അതിഭയങ്കരമായ മാറ്റം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വൃദ്ധമാതാവിനെ പൂട്ടിയിടുന്നതിലൂടെ നഷ്ടമാകുന്ന നമ്മുടെ മൂല്യവ്യവസ്ഥയെ കുറിച്ചുള്ള ബോധം നമുക്ക് ഈ കഥ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പണക്കൊഴുപ്പ് പ്രകടമാക്കുന്ന വേദികളായിട്ട് നമ്മുടെ ഇടങ്ങൾ മാറുന്നു. നമുക്ക് അല്ലേ, നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ മദ്യവിരുദ്ധ സംസ്കാരമാണല്ലോ. ഈ മദ്യവിരുദ്ധ സംസ്കാരം എത്ര പെട്ടെന്നാണ് ഒരു മദ്യ സംസ്കാരമായിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം മാറുന്നത് നമ്മുടെ ആഗോളീകരണത്തിന്റെ ഫലമായിട്ട് എന്നാണ് നമ്മുടെ കഥാകാരൻ വൃദ്ധമാതാവ് എന്ന് പറയുന്ന കഥയ്ക്കകത്ത് അടയാളപ്പെടുത്തുന്നത്. ഇതൊക്കെ രസകരമാണ്. നമ്മുടെ ഈ ഭീകരത, ആഗോള ഭീകരത അല്ലെങ്കിൽ ആഗോളീകരണത്തിന്റെ അധിക ഭീകരത അനുഭവിക്കുന്നത് ഈ സാധാരണക്കാരാണ്. പണക്കാർക്ക് ഇതൊന്നും പ്രശ്നമില്ല, നമ്മളെല്ലാം പട്ടിണി പാവങ്ങളാണ്. ഈ നമ്മളെയാണ് ഇത് അത്രയും അധികം ബാധിക്കുന്നത്. അതുപോലെ തന്നെ പി സുരേന്ദ്രന്റെ കോടീശ്വരൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആഗോളീകരണം സാധാരണക്കാരനെ, പ്രത്യേകിച്ച് കർഷകനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് കോടീശ്വരൻ എന്ന് പറഞ്ഞ കഥ. ആ കഥ തുടങ്ങുന്നത് കടം വാങ്ങി കൃഷി ചെയ്ത് മുടിഞ്ഞ ഒരു കുടുംബത്തെയാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കർഷക ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കർഷകർ എന്ത് ചെയ്യുന്നു, ഈ കർഷക കുടുംബം ഭക്ഷണത്തിൽ വിഷം ചേർത്ത് മരിക്കാൻ തീരുമാനിച്ചു. അവർ ഭക്ഷണം കഴിച്ചു, അവർ മരിക്കുന്നു. പക്ഷെ അതിനകത്ത് ഭാഗ്യത്തിൽ ഒരു കുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു. ആ കുഞ്ഞു രക്ഷപ്പെട്ടതോടുകൂടെ അവൻ നിർവികാരനായി മാറുകയാണ്. അവൻ ചിരിക്കാറില്ല, അവൻ കരയാറില്ല, അങ്ങനെ ഒരു മനുഷ്യനായിട്ട് അവൻ മാറുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ കുറിച്ച് ആ നാട്ടിലുള്ള ഒരു വ്യവസായി, ഒരു വസ്ത്ര വ്യവസായി ഈ കുഞ്ഞിനെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഈ ഇവനൊരു ജോലി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വസ്ത്ര വ്യാപാരി ഇവന് വിളിച്ചു കൊണ്ടുപോകുന്നു. വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ജോലി കൊടുത്തു. നമ്മൾ വിചാരിക്കും നല്ല കാര്യമാണ് വിചാരിക്കും, വസ്ത്ര വ്യാപാരി ചെയ്തത് ഒരു നല്ല കാര്യമാണ്. എന്താ അവന്റെ ജോലി, ഈ വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിന്റെ മുൻവശത്തായിട്ട് നിൽക്കുക. എന്ത് എളുപ്പമാണ് നിൽക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ചിരിപ്പിക്കുന്നവർക്ക് 1 കോടി രൂപ സമ്മാനമായി നൽകും. ഇതാണ് അദ്ദേഹത്തിന്റെ പരസ്യം. ആരുടെ പരസ്യം? ഈ വസ്ത്ര മുതലാളിയുടെ പരസ്യം. ഈ നമുക്കറിയാം വള ദുരന്തങ്ങളുടെ നടുവിലൂടെ വളർന്ന മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനൊരു ജോലി കിട്ടി. എന്താ ഈ വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിന്റെ മുൻവശത്ത് വലിയ വേഷങ്ങളെല്ലാം, കോമാളിയുടെ എന്താണ് വേഷമെല്ലാം ഇട്ടുകൊണ്ട് അവനവിടെ നിൽക്കുക. അവനെ ചിരിപ്പിക്കുന്നവർക്കോ 1 കോടി രൂപ. നമ്മൾ പല റിയാലിറ്റി ഷോയും നമ്മൾ ടെലിവിഷനിൽ കാണുന്നില്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 10,000 കിട്ടുന്നു, 50,000 കിട്ടുന്നു, 1,00,000 രൂപ കിട്ടുന്നു. ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുക? നമ്മളെ പല സ്ഥലങ്ങളിലുള്ള അതൊരു ബിസിനസ്സാണ്. അതൊരു കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായി വന്ന ഒരു വലിയ എന്താണ് വലിയ ബിസിനസ്സാണ്. പല ആൾക്കാരുടെ എന്താണ് അവസ്ഥകളെ ചൂഷണം ചെയ്യുക, ആ ചൂഷണം ചെയ്ത് അവനെന്ത് ചെയ്യുക, കുറച്ച് 10,000 രൂപ കിട്ടുക. അതിലൂടെ ഈ കോർപ്പറേറ്റുകൾക്ക് കിട്ടുന്നത് കോടികൾ ലാഭമായിരിക്കാം. എന്നാലും ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ ഈ വസ്ത്ര വ്യാപാര കേന്ദ്രത്തിന്റെ മുൻവശത്ത് നിൽക്കുകയാണ്. അവനെങ്ങനെ ചിരിക്കാൻ കഴിയും, അവനെങ്ങനെ കരയാൻ കഴിയും, അവനിങ്ങനെ നിർവികാരനായി നിൽക്കുകയാണ്. നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും വരുന്നു ഇവനെ കാണാൻ, ഈ ഒരു കോമാളിയെ കാണാൻ.
അവന്റെ മനസ്സ് ആരും കാണുന്നില്ല. എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിനാ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? കിട്ടുന്നത് 1 കോടി രൂപയാണ്. അതിനുവേണ്ടി വന്നവരും പോകുന്നവരും എല്ലാം ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അവന് ചിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവന്റെ ഉള്ളിൽ കരയുന്ന ആ മനസ്സിനെ ഒരാൾ പോലും കാണുന്നില്ല. എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവന്റെ മനസ്സിലെ കരയുന്ന ഒരു മനസ്സിനെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവസാനിപ്പിക്കും. അപ്പൊ വ്യക്തികളിലെ ബലഹീനതകളെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹിക പരിസരമായിട്ട് നമ്മുടെ പരിസരങ്ങൾ മാറുന്നു. എങ്ങനെയുള്ള പരിസരങ്ങൾ? നമ്മുടെ ഇപ്പോഴത്തെ കൊളോണിയൽ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ പരിസരങ്ങൾ മാറുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന കഥയാണ് പി സുരേന്ദ്രന്റെ കോടീശ്വരൻ എന്ന കഥ. ഇ പി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാകാരനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥകളൊക്കെ വായിച്ചിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ കഥകളിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ കൊളോണിയൽ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഭീകരതയെ, കൊളോണിയൽ ഭീകരതയെ അടയാളപ്പെടുത്തുന്ന ധാരാളം കഥകളുണ്ട്. ഇ പി ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ കഥയാണ് കണ്ണീർ പശു എന്നാണ് അദ്ദേഹത്തിന്റെ കഥയുടെ പേര്. ഈ കഥയ്ക്കകത്ത് മനുഷ്യന്റെ കണ്ണുനീര് വിറ്റ് ലാഭം കൊയ്യുന്ന കമ്പനിയെയാണ് ഇതിനകത്ത് ചിത്രീകരിക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്. നോക്കുക, കണ്ണീരിനെ പോലും വിൽക്കാൻ വേണ്ടി തയ്യാറായിട്ട് കമ്പനികൾ വരുന്നു. അത് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്, അത് ഈ ഒരു കാലഘട്ടത്ത്, നമ്മുടെ ഒരു കോർപ്പറേറ്റ് ഒരു കാലഘട്ടത്ത് കഴിയും എന്നുള്ളതാണ് ഈ കഥ വ്യക്തമാക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതം നമുക്കറിയാലോ, നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് അല്ലെ, രോഗം ഒരു കുറ്റമല്ലല്ലോ. മനസ്സിനെയും നമുക്ക് അശ്വമേധം എന്ന് പറയുന്ന നാടകമുണ്ട്. രോഗം ഒരു കുറ്റമല്ല, മനസ്സിനെയും രോഗം ബാധിക്കുമോ എന്നൊരു ചോദ്യം അശ്വമേധം എന്ന നാടകത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോ നമ്മളൊരു കുറ്റമല്ല, രോഗങ്ങളൊന്നും ഒരു കുറ്റമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ വരികയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനല്ല, അവൻ വിചാരിക്കാതെ, മനുഷ്യൻ വിചാരിക്കാതെയാണ് ചിലപ്പോ രോഗങ്ങൾ ബാധിക്കുന്നത്. അപ്പോ ഈ ക്യാൻസർ ബാധിച്ച മനുഷ്യൻ ചികിത്സിക്കണമല്ലോ, ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമാണല്ലോ, മരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുന്ന ഒരു കമ്പനി. എന്താ മരുന്ന്? അത് സ്ത്രീകളുടെ കണ്ണുനീരിൽ നിന്നും ക്യാൻസറിന് എന്ത് ചെയ്യാം, മരുന്ന് കണ്ടുപിടിച്ചു. അപ്പോ സ്ത്രീകളെ എന്താണ് വിളിപ്പിച്ച് കരയിപ്പിക്കുകയാണ്. കരയിപ്പിച്ച് കരയിപ്പിച്ച് അവരുടെ കണ്ണുനീരിൽ നിന്ന് ഊറ്റിയെടുക്കുന്നു ഈ കമ്പനി. എന്തിനു വേണ്ടിയാണ്? ക്യാൻസറിന് മരുന്ന് എന്താണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ കണ്ണുനീര് ശേഖരിക്കുന്ന കമ്പനി എന്നാണ് അവതരിപ്പിക്കുകയാണ് ഈ കഥയ്ക്കകത്ത്. വേറെ കഥയുടെ വലിയ പ്രമേയമൊന്നുമില്ല ഈ കഥ, അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു സന്ദർഭം മാത്രം അടയാളപ്പെടുത്തുകയാണ് അദ്ദേഹം. അപ്പൊ മനുഷ്യന്റെ കണ്ണീരല്ല, എന്തിനേയും വിറ്റ് കാശാക്കുന്ന ഒരു ആഗോളീകരണ ഒരു ജീവിത ഭോഗ സംസ്കാരം ഈ പറയുന്ന കണ്ണീർ പശു എന്ന് പറയുന്ന കഥയ്ക്കകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ വേറൊരു കഥയാണ് കടം കച്ചവടം എന്ന് പറഞ്ഞ കഥ. ആ കടം കച്ചവടം എന്ന് പറഞ്ഞ കഥയ്ക്കകത്ത് നമ്മുടെ ഇടയിൽ പൊന്തിവരുന്ന ചില ന്യൂ ജനറേഷൻ സംഭവങ്ങളുണ്ട്, സംരംഭങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബാങ്കുകളുണ്ട്. പഴയ ഒരു കാലഘട്ടത്ത് നമുക്കറിയാമല്ലോ, പഴയ ഒരു കാലഘട്ടത്ത് നമുക്ക് അല്ലെ ഒരു ലോൺ എടുക്കണമെങ്കിൽ എന്തുമാത്രം രേഖകൾ നമ്മൾ ശേഖരിക്കണം. ഇന്ന് നമുക്ക് ഒരു രേഖയും ഇല്ല, ഫോണിൽ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ബാങ്കിൽ ഇതാ ഒരു ലോണ് സാങ്ഷൻ ആയിരിക്കുന്നു, നിങ്ങൾക്ക് വന്ന് ഒപ്പിട്ടാ മതി, ആ ലോണ് പാസാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് മാടി മാടി വിളിക്കുകയാണ്. അങ്ങനെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമ്മുടെ ഇടങ്ങളിൽ പെരുകി പെരുകി വരികയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒരു വലിയ കടയിൽ പോയി നമ്മൾ കുറച്ച് സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ടി വി വാങ്ങുന്നു വിചാരിക്കുക, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 10,000 രൂപ കൊടുക്കുന്നു, ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മാസം തോറും അടച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു മാസവും തെറ്റാതെ നമ്മൾ കാശ് അടയ്ക്കുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ, കമ്പനിയുടെ ബാങ്കിന്റെ, ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഗുഡ് ലിസ്റ്റിൽ നമ്മൾ പേര് വരും. അവർ പിന്നെ നമ്മൾ വിളിക്കും. എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾക്ക് ലോൺ തരാം എന്ന് പറഞ്ഞ് വിളിക്കും. അതിലൂടെ അവർ നേടിയെടുക്കുന്നതോ ഈ പലിശയുടെ പലിശയും ഒക്കെ ആയിട്ട് വലിയ തുകയാണ് അവർ നേടിയെടുക്കുന്നത്. ഇങ്ങനെ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിനെ അവതരിപ്പിക്കുകയാണ് കടം കച്ചവടം എന്ന് പറഞ്ഞ ഒരു കഥയ്ക്കകത്ത്. അപ്പോ മനുഷ്യന്റെ ആവശ്യം അറിയാലോ, വർദ്ധിച്ച് 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 വരികയാണ്. അവന്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ അവന്റെ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവൻ കാശ് എന്താണ് ചിലവഴിക്കുന്നു. അങ്ങനെ കാശ് ചിലവഴിക്കുക മാത്രമല്ല, ചിലപ്പോൾ അവൻ കടം വാങ്ങുന്നു. അപ്പൊ ഇങ്ങനെ കടം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബാങ്കുകളൊക്കെ മത്സരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ബാങ്ക് കടം വാങ്ങാൻ വേണ്ടി കടം കൊടുക്കാൻ വേണ്ടി അല്ലെ തയ്യാറാകുന്നു. അയാൾ കടം വാങ്ങുന്നു, പക്ഷേ കടം വാങ്ങുന്നതോടുകൂടെ അയാൾക്കത് തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ പലിശയും പലിശയുടെ പലിശയും ഒക്കെ ആയിട്ട് ഭീകരമായിട്ടുള്ള ഒരു തുകയായിട്ട് അയാളുടെ തലയിൽ അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുന്നു. ഒടുവിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. നോക്കുക, ഒരു മനുഷ്യനെ പ്രലോഭിച്ച് 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 എവിടേക്ക് കൊണ്ടുവരുന്നു, കടത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആകർഷിക്കുന്നു, അവന് ലോണ് കൊടുക്കുന്നു, അവസാനം അവനെ ചെയ്യുന്നതാകട്ടെ അവന്റെ സമസ്തവും ഊറ്റിയെടുത്ത്
അവനെ മരണത്തിലേക്ക് തള്ളിവിടും. ഇത് ആഗോളീകരണത്തിന്റെ ഒരു മറ്റൊരു വശമാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. അതിന്റെ ഒരു ചെറിയൊരു ചിത്രം നമുക്ക് കാട്ടിത്തരുന്നു. ഒരു കഥയോടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. സി പി ബിജു എന്ന് പറഞ്ഞ ഒരു പുതിയ കഥാകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ചരക്ക് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഉൽപ്പന്നമായ മൊബൈൽ ഉണ്ടല്ലോ, ഈ മൊബൈലിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് അപകടത്തിലായി മാറുന്നവരുടെ ഒരു കഥയാണ് സി പി ബിജു ചരക്ക് എന്ന് പറയുന്ന കഥയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. നമ്മളിതെല്ലാം വായിക്കണം കേട്ടോ. അതായത് എന്നാലേ നമ്മുടെ ഈ ഒരു എന്താണ് ഭോഗ സംസ്കൃതിയുടെ ഏറ്റവും വലിയ ഭീകരാമുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് വരാം. അപ്പോൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി ഒരു യുവതി ഒരു മൊബൈൽ വാങ്ങുന്നു. അവൾ മൊബൈൽ വാങ്ങിച്ച് അവൾ ഇന്റർനെറ്റിലേക്ക് ഇങ്ങനെ പരതുകയാണ്. എന്താ ചെയ്യണം? അറിവ് സമ്പാദിക്കുക. അങ്ങനെ സൈറ്റുകളിൽ നിന്നും മറ്റു സൈറ്റുകളിലേക്ക് അവൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉറങ്ങുന്നതാകട്ടെ, അല്ലെ, നമ്മൾ സാധാരണ 9-ഓ 10-ഓ മണിക്ക് ഉറങ്ങുന്ന നമ്മൾ, ഈ യുവതി ഉറങ്ങുന്നതാകട്ടെ 3 മണിക്കും 4 മണിക്കും ഒക്കെയാണ് ഈ യുവതി ഉറങ്ങുന്നത്. അത്ര സമയം അവൾ ചിലവഴിക്കുന്നത് അറിവ് സമ്പാദിക്കാൻ വേണ്ടി മൊബൈലിലെ പല സൈറ്റുകളാണ്. അങ്ങനെ അവൾ ഒരു സൈറ്റിലേക്ക് വരുന്നു. ഏതാ സൈറ്റ്? ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ആളെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു സൈറ്റിലേക്കാണ് അവൾ വരുന്നത്. ആ സൈറ്റിലേക്ക് അവൾ കയറുന്നു, അതിൽ പ്രവേശിച്ചു. പ്രവേശിച്ച് അവൾ അതിനകത്ത് എന്താണ് അവളുടെ പേര് രേഖപ്പെടുത്തി. അങ്ങനെ അതിനകത്ത് ഒരു പുരുഷനെ പരിചയപ്പെട്ടു. അതൊരു കമ്പനിയായിരുന്നു. അപ്പോ ആ പുരുഷൻ അവളെ പരിചയപ്പെടുന്നു. അവളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബന്ധം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോ ഈ കമ്പനിയുടെ ദൗത്യത്തെ കുറിച്ച് അയാൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് യുവതിക്ക്. അതായത് നിങ്ങൾ എന്നെ ക്ഷണിച്ചു, ക്ഷണിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. അപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളിൽ തൃപ്തി വരുത്തുക, ലൈംഗിക തൃപ്തി വരുത്തുക എന്നുള്ളതാണ് എന്റെ ജോലി. അപ്പോ യുവതി പറഞ്ഞു, എനിക്കതറിയില്ല, ഞാൻ അറിയാതെയാണ് പ്രവേശിച്ചത് എന്ന് അവൾ പറയുന്നു. അപ്പൊ അയാൾ പറയുകയാണ്, അല്ല, നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് കമ്പനിക്ക് നിങ്ങളുമായിട്ടൊരു ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല, ഞാനാണെങ്കിൽ കമ്പനിയുടെ ഒരു ജോലിക്കാരനാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടത്തിലേക്ക് വരിക, നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങളെ തൃപ്തിപ്പെടുത്തുക, ശാരീരികമായിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുക, അതാണ് എന്റെ ജോലി. ഒരുപക്ഷെ നിങ്ങൾ അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്റെ കഴിവുകേടായിട്ട് കമ്പനി വിലയിരുത്തും. അങ്ങനെ കമ്പനി വിലയിരുത്തി കഴിഞ്ഞാൽ എന്റെ ജോലി നഷ്ടപ്പെടും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നു? മാറി നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ സഹകരിക്കുക. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ അവൾ എന്ത് ചെയ്യണമെന്നല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അയാൾ അവളുടെ ഇടത്തിലേക്ക് വരുന്നു. നോക്കുക, എത്ര പെട്ടെന്നാണ് ഓരോരോ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, എത്ര പെട്ടെന്നാണ് എന്താണ് ഈ ഇത്തരം ഒരു വീഴ്ചയിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി സി പി ബിജുവിന്റെ കഥയ്ക്ക് കഴിയുന്നു. അപ്പോ എന്തും വിപണിയിൽ കിട്ടും, അതാണ് ഒരു പ്രശ്നം. എന്തും വിപണിയിൽ കിട്ടും. നിങ്ങൾക്ക് ലൈംഗിക സുഖം വേണമെങ്കിൽ അതും വിപണിയിൽ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മള് വലിയ വില കൂടിയ മൊബൈലോ വില കൂടിയ ടിവിയോ ഫ്രിഡ്ജോ വാങ്ങുന്നതിന് വേണ്ടിയല്ല വിപണി ഉള്ളത്. ശാരീരിക സുഖത്തിന് വേണ്ടിയും സ്ത്രീയും പുരുഷനെയും പോലും നിങ്ങൾക്ക് വിപണിയിൽ കിട്ടും. അപ്പൊ എന്തും വിപണിയിൽ കിട്ടും. ഇതൊരു ആഗോളീകരണത്തിന്റെ മറ്റൊരു മുഖമാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയത് ആഗോളീകരണത്തിലാണ്. നമ്മൾ തുടങ്ങിയത് നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോ ആഗോളീകരണത്തിന്റെ വലിയ എന്താണ് ഭീകരമായിട്ടുള്ളൊരു മുഖം നിങ്ങളും ഞാനുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോ പാശ്ചാത്യ നാഗരിക സംസ്കാരം സൃഷ്ടിച്ച മാറ്റങ്ങളുടെ അവസ്ഥയാണ് ആഗോളീകരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വില്യം ടാബ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് 2010-ഓടുകൂടെ ആഗോളീകരണം എന്താണ് അതിന്റെ ശക്തി കുറഞ്ഞു. ഇന്ന് യഥാർത്ഥത്തില് നമ്മൾ ആഗോളീകരണ കാലഘട്ടം എന്നൊക്കെ ഇന്ന് പറയാറുണ്ട്. പക്ഷെ ആഗോളീകരണത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് വില്യം ടാബ് അസന്ദിഗ്ധമായിട്ട് പറയുന്നു. 2010-ഓടുകൂടെ ആഗോളീകരണം കഴിഞ്ഞു. പിന്നെന്താണ് ആഗോളീകരണത്തെ പറ്റി നമ്മൾ വീണ്ടും പറയുന്നത്? അപ്പോൾ ആഗോളീകരണത്തെ പറ്റി നമ്മൾ അറിയുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അതിന്റെ കാലം കഴിഞ്ഞു. പിന്നെ ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് മനുഷ്യൻ അവന്റെ വേദനകളിലേക്ക് മാറിയിരിക്കുന്നു. വില്യം ടാബ് അല്ലെ പാശ്ചാത്യ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വലിയ ചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ന് മനുഷ്യൻ അവന്റെ വേദനകളിലേക്ക് അവൻ ചുരുങ്ങിയിരിക്കുന്നു. മനുഷ്യൻ അവന്റെ രോദനങ്ങളിലേക്ക് അവൻ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ കാലം നമ്മളെല്ലാം എന്താണ് അടച്ചിട്ട ഒരു കാലമാണ്. അപ്പോ നമ്മളിലേക്ക് കൃഷിയിലേക്ക് ഈ കൊറോണ
കാലം നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചുരുങ്ങുന്ന ഒരു ഇടങ്ങളായിട്ട് നമ്മുടെ ഇടങ്ങൾ മാറുന്നു. അത് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സാഹിത്യത്തിലും കലയിലും എല്ലാം എന്നാണ് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് 1910-കൾക്ക് ശേഷമുള്ള കഥ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ലെസ്ബിയനിസം പ്രതിപാദിക്കുന്ന കഥകൾ കാണാം, അവിടെ ഗേ പ്രശ്നങ്ങൾ വരുന്ന കഥകൾ നിങ്ങൾക്ക് കാണാം, അവിടെ ട്രാൻസ്ജെൻഡർ പ്രശ്നങ്ങളായി വരുന്ന കഥകൾ കാണാം, അവിടെ ബൈസെക്ഷൽ എന്നാണ് പ്രശ്നങ്ങളായി വരുന്ന കഥകൾ കാണാം, അവിടെ പ്രകൃതി കഥകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കടൽ കഥകൾ, കടൽ കഥകൾ എന്ന് പറഞ്ഞാൽ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ നിങ്ങൾക്ക് ഗോത്ര കഥകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തീരദേശ കഥകൾ കാണാൻ വേണ്ടി കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എന്താണ് പ്രമേയങ്ങളിൽ വരുന്ന കഥകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൊറോണ കഥകൾ കാണാൻ വേണ്ടി പറ്റും. ഓ, 2010-കൾക്ക് ശേഷം കഥ വീണ്ടും മാറുന്നു. അപ്പോ 21-ാം നൂറ്റാണ്ടിന്റെ സന്താനമായ ഈ വലിയ ആഗോളീകരണ പ്രശ്നം ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എങ്കിലും ആഗോളീകരണത്തിൻ്റെതായിട്ടുള്ള ചില നിലപാടുകളും ചില ജീവിതമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് മാറ്റമില്ല. നമുക്ക് എല്ലാത്തിലും നമുക്കത് അതിൻ്റെ ഒരു സ്വാധീനം കാണാൻ വേണ്ടി പറ്റുമല്ലോ. പക്ഷെ ഇന്ന് കഥാപരിസരം, ലോകകഥ ആഗോളീകരണത്തിൽ നിന്നും മാറി മനുഷ്യന്റെ ഇടങ്ങളിലേക്ക്, അവൻ്റെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങളിലേക്ക് ഇന്ന് സാഹിത്യം മാറുന്നു. ആ മാറുന്ന സാഹിത്യത്തെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ ഈ വെബിനാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ആഗോളീകരണത്തിൽ നമ്മൾ തുടങ്ങുന്ന നമ്മുടെ വർത്തമാനം നമ്മൾ ചെന്നെത്തുന്നത് നമ്മൾ വേറെ ചില ഇടങ്ങളിലേക്കാണ്. ബൈസെക്ഷ്വൽ ഒരു പ്രത്യേക ഏരിയ ആയിട്ട് മാറുന്നു, ഗേ പ്രശ്നങ്ങൾ ഒരു പ്രത്യേക ഏരിയ ആയിട്ട് മാറുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ജീവിതങ്ങൾ ഒരു പ്രത്യേക ഏരിയ ആയിട്ട് മാറുന്നു, കാട്ടുകഥകൾ ഒരു പ്രത്യേക, നിങ്ങൾക്ക് അറിയാലോ വിനോയിയുടെയൊക്കെ കഥകൾ കാട്ടുകഥകളാണ്, തീരദേശ കഥകളുണ്ട്, അതുപോലെ തന്നെ ഗോത്ര കഥകളുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റു ചില ഇടങ്ങളിലേക്ക് കഥകൾ എത്തുകയും അങ്ങനെ കഥകളുടെ പരിസരങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ഇടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വെബിനാറിൽ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയട്ടെ, ഇതിൽ വിളിച്ച സ്നേഹവും ബഹുമാനമുള്ള പട്രിഷ്യ ടീച്ചർ, അതുപോലെ തന്നെ സുധീഷ് സാം, ഷെല്ലി സാർ, മറ്റധ്യാപകർ എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം കേട്ട എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും, പഠിപ്പിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഇതിന് ഇടയിലുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു പ്രഭാഷണം ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിന്ന് ഇടപെടുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് പ്രദേശ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ, കേൾക്കാമോ? സാർ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് സാർ, ആഗോളീകരണത്തിന്റെ ഭാഗമായി സമ്പത്ത് ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതായ ഒരു ദുരവസ്ഥ ഭാരതത്തിന് നിലനിൽക്കുന്നതായിട്ടും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്നതുമായ ഒരവസ്ഥ സംജാതമായതിനെ കുറിച്ചൊക്കെ സാർ കൃത്യമായ കണക്കുകളോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു ചിന്തയോടൊപ്പം തന്നെ എനിക്കൊരു സംശയവും തോന്നി. ചിലപ്പോ കേവലം ബാലിശമായ ഒരു സംശയമാകാം. ഇങ്ങനെയാണെങ്കിൽ സാറിന്റെ പഴയ ഒരു ശിഷ്യയുടെ അറിവില്ലായ്മയായിട്ട് കണ്ട് സാറത് ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ ചോദിക്കുകയാണ് സാർ. അതായത് ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് സാർ പറഞ്ഞപ്പോൾ ഞാൻ അല്പം പുറകിലേക്ക്, ഭാരതത്തിന്റെ ഒരു ചരിത്രത്തിലേക്കാണ് പോയത്. അതായത് ജാതി വ്യവസ്ഥയെ സവർണാധിപത്യവും ജന്മിത്വവും ഒക്കെ പിടിമുറുക്കിയിരുന്ന ഒരു ഭാരതം. അവിടെ കാർഷിക വൃത്തി ഒരു പ്രധാന തൊഴിലായിരുന്നെങ്കിൽ തന്നെയും അവർക്ക് കൂലിപ്പണി അല്ലെങ്കിൽ അവരൊരു ആ ഒരു ചെയ്യുന്ന തൊഴിലിന് അവർക്കൊരു കൂലി എന്ന് പറയുന്നത് കിട്ടിയിരുന്നത് ജന്മികള് കൊടുക്കുന്ന തുച്ഛമായ നെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഷിക വിഭവങ്ങളോ കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടിയിരുന്ന ഒരു ജനതയായിരുന്നു. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു തൊഴിലിലേക്ക് പോകാനും സാമ്പത്തികമായി ഉയരാനുമുള്ള അവസ്ഥയും കുറവായിരുന്നു. പക്ഷെ ഇന്ന് ആഗോളീകരണം കൊണ്ടുവന്ന ആ ഒരു നവമാധ്യമങ്ങളുടെ ഒക്കെ ഒരു അതിപ്രസരം കൊണ്ട് വിദ്യാഭ്യാസവും അതുപോലെ മറ്റ് ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുന്നു. അതിന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും തടസ്സമാവാത്ത രീതിയിൽ ഒരു അവസരങ്ങളുടെ ഒരു ധാരാളിത്വം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം വർദ്ധിക്കാം, അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക നിലവാരം ഉയരാം. ഇപ്പൊ എന്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ന് സാർ പറഞ്ഞ കണക്കുകൾ കൃത്യമായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കണക്കെടുക്കാനുള്ള സാങ്കേതിക വിദ്യകളെ പോലും ഇല്ലാതിരുന്നത് കൊണ്ട് കണക്കിൽ പോലും പെടാത്ത മനുഷ്യരായി അവർ പോയത്
കൊണ്ടാവില്ല ഒരു പക്ഷേ അന്ന് അതായത് ഇന്നും ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക നില കുറവാണെന്ന് പറയുമ്പോഴും അന്ന് ഇതിനേക്കായി പരിതാപകരമായ ഒരു അവസ്ഥ ഇല്ലായിരുന്നില്ലേ. അതായത് ഇപ്പോൾ ആഗോളീകരണത്തിന്റെ ഭാഗമായി മുതലാളിത്തം ശക്തിപ്പെടുമ്പോഴും അത് ഒരു പരിധിവരെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടി ഉയർത്തുന്നില്ലേ എന്ന ഒരു സംശയമാണ്. സംശയത്തിന് നിന്ന് പോയെങ്കിൽ ക്ഷമിക്കണം സാർ. പ്രഭാഷണം പോലെ വന്നു. എന്തായാലും നല്ല ചോദ്യമാണ് സന്ധ്യ. പേര് പറഞ്ഞില്ല എങ്കിലും ശബ്ദം കേട്ടപ്പോ സന്ധ്യയാണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ആഗോളീകരണത്തിന് ഏറ്റവും വലിയ നല്ല വശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആ നല്ല വശങ്ങളിലേക്ക് ഞാൻ വന്നില്ല. ഞാന് 85% ഇന്ത്യയുടെ സമ്പദ് ഘടന ഒതുങ്ങി നിൽക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരോട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മറിച്ച് 15% 10% ഒക്കെ ആയിട്ട് നിൽക്കുന്ന അതിദരിദ്ര ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ അവസ്ഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. കാരണം കഥയ്ക്കകത്ത് ആഗോളീകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരവും ഒക്കെ കൂടാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നമ്മൾ നടത്തിയത് കൊണ്ട് തന്നെയാണ് ആഗോളീക നമ്മൾ സാംസ്കാരികപരമായിട്ടൊക്കെ നമ്മൾ മുന്നേറ്റം നടത്തി വന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നേറി. അത് ആഗോളീകരണത്തിന്റെ ഏറ്റവും വലിയ നല്ല ഫലങ്ങൾ തന്നെയാണ്. പക്ഷേ ഒപ്പം ദരിദ്രമായിട്ടുള്ള ചില അവസ്ഥകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോ CP ബിജുവിന്റെ ചരക്ക് എന്ന് പറഞ്ഞ ഒരു കഥയിലേക്ക് വരിക. ആ ചരക്ക് എന്ന് പറഞ്ഞ കഥയിലെ കഥാപാത്രമായിട്ട് നമ്മൾ മാറിയില്ലേ? ചിലപ്പോ അത് പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നും ഇല്ല, അല്ലെ? നെറ്റിൽ സെർച്ച് ചെയ്ത് തെറ്റുകളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ്. അവിടെ പണക്കാരനുമില്ല, അവിടെ പാവപ്പെട്ടവനുമില്ല, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ പണക്കാരനായ ഒരു ആൾക്ക് പോലും ഇങ്ങനെയുള്ള ചതിക്കുരു കുരുക്കുകൾ എന്ത് ചെയ്യുന്നു, കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഒരു വലിയ ഒരു ദുരന്തം, ആഗോളീകരണത്തിന്റെ ദുരന്തം. നല്ലതുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ആ ഉദാഹരണങ്ങളിലൂടെ നോക്കുക. ഞാൻ കഥകളെ മുൻനിർത്തിയാണ് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ കഥകളിലൊക്കെ വളരെ ഭീകരമായിട്ടുള്ള ഒന്നാം സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭീകരമായിട്ട് തന്നെയാണ് നമ്മുടെ സാഹിത്യത്തിൽ ആഗോളീകതയുടെ നല്ല വശങ്ങളും ഒപ്പം അതിന്റെ മറ്റൊരു വശവും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യ. ഓക്കെ സാർ, എന്റെ സംശയം പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ചത് ഒരു പക്ഷെ വലിയ ചോദ്യമായിട്ട് ചോദിച്ചതുകൊണ്ടായിരിക്കാം സാർ. അതായത് അന്നത്തെ ഒരു അതായത് ഇന്നത്തെ ഇന്ത്യയിലെ ഇപ്പൊ ജനങ്ങളുടെ ഒരു ദാരിദ്ര്യാവസ്ഥയെ പറ്റി സാർ പറഞ്ഞ 64% ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി പാവങ്ങളാണ്, അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ അവസ്ഥയില്ലാത്ത അത്രയും ദരിദ്രരായ ജനങ്ങളാണെന്ന്. പക്ഷെ ഒരു പക്ഷേ ഇതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 64 എന്നുള്ളത് ഒരു പക്ഷേ ഒരു 90% വിപുലമായിരുന്ന ഒരു കാലഘട്ടം ഒരു പക്ഷേ ഭാരതത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്ന് അന്നൊരു പക്ഷെ ആരും അത് കണക്കിലെടുക്കുക അല്ലെ കണക്ക് കൂട്ടാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ ആഗോളീകരണം അല്ലേ ഇത്രത്തോളം എങ്കിലും നമ്മുടെ നിലവാരം വർദ്ധിപ്പിച്ചത് എന്നാണ് ഞാൻ സംശയം ചോദിച്ചത്. കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ, കേൾക്കാം സാർ. കാണുന്നില്ല, ഒരു കോൾ വന്നിട്ടെ. എന്റെ ആ വീഡിയോസ് ഒക്കെ അങ്ങ് കട്ടായി പോയി. ഒരു അപ്പോ സന്ധ്യയുടെ സംശയം നല്ലത് തന്നെയാണ്. ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ ഈ ഒരു പഴയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇത്രയും അഡ്വാൻസ് ആയിട്ടില്ലല്ലോ. പല സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ടില്ല, അത് ശരി തന്നെയാണ്. ഇന്ന് നമ്മൾ കുറെ അധികം അഡ്വാൻസ് ആയിട്ടുണ്ട്. പഴയ കാലഘട്ടം ദാരിദ്ര്യമുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യമുണ്ട്, നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ കേരളത്തിന്റെ അവസ്ഥയും വളരെ ഭിന്നമല്ല. ഈ ആഗോളികമായ കാലഘട്ടത്ത് പല സാധ്യതകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്, ജോലിയും ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർജിനലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്ക് അവരെന്നും ഈ അവരുടെ ഇടങ്ങളിൽ തന്നെയാണ് ചുരുങ്ങുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല, ആ നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിപ്പോ എന്ത് ആഗോളികത വന്നു കഴിഞ്ഞാലും പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ തന്നെയാണ്. പിന്നെ മാറിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ നമുക്കത് നമുക്കത് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പുതിയ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് പിന്നെ അറിയാൻ വേണ്ടി കഴിയുന്നു. സന്ധ്യ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. പോകുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രതീക്ഷ ക്ലാസ് സാറിന്റെ ക്ലാസ് വളരെ നാളുകൾക്ക് ശേഷം കേൾക്കുന്ന ഒരു സുഖമുണ്ടായിരുന്നു സാറിന്റെ പ്രഭാഷണത്തില്. അപ്പോ സാറ് ഇവിടെ ആയിരുന്ന സമയത്ത് ക്ലാസ്സുകളിൽ എങ്ങനെയാണോ രസകരമായിട്ട് ക്ലാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അതേ ഭാഷയിൽ അതേ ഭാവത്തിൽ സാർ വളരെ മനോഹരമായിട്ട് ആ പേപ്പർ അവതരിപ്പിച്ചു. ആഗോളീകരണ കാലത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെയാണ് അടിമുടി മാറ്റിമറിക്കപ്പെടുന്നതെന്നും അതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്നും സാറ് ഇവിടെ സാറിന്റെ പ്രഭാഷണത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ചെറുകഥകളിൽ ആവിഷ്കൃതമാകുന്ന ജീവിതത്തെ മുൻനിർത്തിയാണ് സാർ സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ഘടകം പോലും അനുനിമിഷം ഉപഭോഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് സാർ ഇവിടെ പങ്കുവച്ചത്. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ വിനിമയങ്ങൾ, സംസ്കാരം, ഭാഷ, ആചാരം ഒക്കെ എല്ലാം തന്നെ ഇന്ന് പുതിയ പുതിയ മാനങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നെഗറ്റീവ് വശങ്ങളെ, ഋണാത്മക വശങ്ങളെയാണ് സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. പ്രബന്ധാവതരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ചോദ്യം ചോദിച്ച സന്ധ്യ ഇതിന്റെ ചില പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കേണ്ടതായിരുന്നു എന്ന വിധത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും ആഗോളീകരണത്തെ കുറിച്ചൊക്കെ നമ്മൾ ഋണാത്മകമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അതിനൊക്കെ ചില പോസിറ്റീവ് വശങ്ങൾ കൂടി ഉണ്ടാകാം എന്നുള്ള ഒരു സൂചനയും സാറിന്റെ പ്രഭാഷണത്തിലൂടെ തരികയുണ്ടായി. തീർച്ചയായും മനോഹരമായ ഒരു അനുഭവമായിരുന്നു സാറിന്റെ ഇന്നത്തെ ക്ലാസ്. ഇന്ന് പ്രഥമ സെഷനില് ക്ലാസ് അവതരിപ്പിച്ച ജോയ് പോൾ സാറിന്റെ ക്ലാസും ആംഗ്യഭാഷയെ കുറിച്ച്, ഒരു പുതിയ ഭാഷ രൂപപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട സുജിത് ടീച്ചറിന്റെ ക്ലാസും, അതിനുശേഷമുള്ള പ്രദീപ് സാറിന്റെ ആഗോളീകരണ കാലത്തെ സാംസ്കാരിക ജീവിതത്തെ കുറിച്ചുള്ള പ്രഭാഷണവും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. ഫാത്തിമ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ വെബിനാർ പരമ്പര എന്താണോ ലക്ഷ്യമാക്കിയിരുന്നത് ആ ലക്ഷ്യം സാധൂകരിക്കത്തക്ക വിധത്തിൽ തന്നെ വളരെ മനോഹരമായി എല്ലാ പ്രബന്ധാവതാരകന്മാരും പ്രബന്ധം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷൻ ഏറ്റവും ക്രിയാത്മകമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രബന്ധം അവതരിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മലയാള വിഭാഗം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് കണ്ടുമുട്ടാം. കൃത്യമായും ഈ സെഷനുകളിലെല്ലാം തന്നെ പങ്കെടുത്ത പ്രിയപ്പെട്ട അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. സ്നേഹത്തോടെ ഇത് ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം. ഇന്നത്തെ ഈ വിപുലമായ സെഷന്റെ ഒരു ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്, പ്രബന്ധാവതരണ ഘട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി ഇന്ന് നടന്ന ഈ സെഷനിലെ പ്രബന്ധങ്ങളെല്ലാം അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണത്തിനായിട്ട് നമ്മുടെ ഒന്നാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ ഷൈനി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സെഷന്റെ മൂന്നാമത്തെ ദിവസത്തിൽ വിഷയം ആഗോളീകരണാനന്തര സംസ്കാരത്തെ കുറിച്ചായിരുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി ആദ്യത്തെ ക്ലാസ് നടത്തിയത് ഡോക്ടർ ജോയ് പോൾ സാറായിരുന്നു. ആധുനികാനന്തര കാലവും വിലോഭനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സാറ് സംസാരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് വന്നു ചേർന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചും, അതുപോലെ വിദേശ രാഷ്ട്രങ്ങളുടെ കമ്പോളമായി ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാഷ്ട്രങ്ങൾ മാറിയ ഒരു അവസ്ഥാവിശേഷം തുടങ്ങിയവയെ കുറിച്ചും വളരെ വിശദമായി സാറ് പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള തന്ത്രമായി മുതലാളിത്ത രാജ്യങ്ങൾ വളരെ വിദഗ്ധമായി സൃഷ്ടിച്ചെടുക്കുന്ന സെഡക്ഷൻ അല്ലെങ്കിൽ വിലോഭനം എന്ന് പറയുന്ന അടിമത്ത സ്വഭാവമുള്ള അവസ്ഥാവിശേഷം, അതിനെ കുറിച്ചും പിന്നീട് ആധുനികാനന്തരത്തേക്ക് പോരായ്മകൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ അതിനുപരി നല്ല വശങ്ങളും ഉണ്ടെന്നും സാറ് ഓർമ്മിപ്പിച്ചു. ആധുനികാനന്തര കാലവും വിലോഭനവും എന്ന വിഷയത്തിൽ വളരെ ഗംഭീരമായ ഒരു ക്ലാസ്സാണ് സാറിൻ്റെ. തുടർന്ന് ആംഗ്യഭാഷ അടിസ്ഥാനവും അതിജീവനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി
ഡോക്ടർ സുജ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. സംസാരിക്കുവാനും കേൾക്കുവാനും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ അതിജീവനത്തിനും അതിജീവനത്തിനായിട്ട് അവരിലേക്ക് നമ്മൾ പറയുന്ന ആശയങ്ങളും മറ്റും എത്തിച്ചു നൽകുവാൻ നമുക്ക് എങ്ങനെ, നമ്മുടെ കടമ എന്താണെന്നതിനെ കുറിച്ച് ടീച്ചർ കൂടുതലായിട്ട് സംസാരിച്ചു. മറ്റേതു ഭാഷയും പോലെ വ്യാകരണവും ഘടനയുമുള്ള ഒരു ഭാഷയെ കുറിച്ച് ആവശ്യകതയെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു. അടുത്തതായിട്ട് ആഗോളീകരണ കാലത്തെ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് ഡോക്ടർ എസ് പ്രതീഷ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. ലോകം തന്നെ ഒരൊറ്റ വാക്കിൽ ഒതുക്കാവുന്ന, ആഗോളീകരണം എന്ന ഒരൊറ്റ വാക്കിൽ ഒതുക്കാവുന്ന, ആഗോളീകരണം ഒരിക്കലും ഒരു കൊടുന്നനെ സംഭവിച്ചതല്ല, ഒരു സ്വാഭാവിക പ്രതിഭാസം തന്നെയാണ് എന്ന് സാറ് ഓർമ്മപ്പെടുത്തി. ആഗോളീകരണത്തെ നിരാകരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നൊരു, അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു അധിനിവേശ സംസ്കാരത്തെ കുറിച്ച് സാർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഭാരതത്തിൽ നിലനിൽക്കുന്ന വലിയ ഒരു ദാരിദ്ര്യത്തിന്റെ കണക്കുകൾ സാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാമ്പത്തിക അസ്ഥിരതയെ കുറിച്ച്, അതിന്റെ ഒരു ഭീകരതയെ കുറിച്ചൊക്കെ സാർ വളരെയധികം നന്നായി സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതിയിൽ സാംസ്കാരിക ജീവിതം എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് കുറച്ച് കഥകളെ, എൻ പ്രഭാകരന്റെ വെള്ളരിക്ക പട്ടണം, അതുപോലെ തന്നെ ടി വി കൊച്ചുബാവയുടെ വൃദ്ധ മാതാവ്, കണ്ണീർ പശു തുടങ്ങിയ കഥകളെ ഒക്കെ അധികരിച്ചുകൊണ്ട് വ്യക്തികളിലെ ബലഹീനതകളെ പോലും ചൂഷണം ചെയ്യുന്ന, മനുഷ്യന്റെ കണ്ണുനീരിനെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു കമ്പോള സംസ്കാരത്തെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആ സംസ്കാരത്തിന്റെ ഫലമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തെ കുറിച്ചൊക്കെ സാറ് വളരെ നന്നായി സംസാരിച്ചു. ഇന്നത്തെ സെക്ഷൻ ഇത്രയും മൂന്ന് ക്ലാസ്സുകളാണ് എടുത്തത്. അടുത്തതായിട്ട് നന്ദി പറയാനായിട്ട് ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ഓളിൻ ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആഗോളീകരണാനന്തര സംസ്കാരം എന്ന പ്രമേയത്തെ മുൻനിർത്തി ഇന്ന് നടന്ന വെബിനാറിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച ഡോക്ടർ എം ആർ ഷെല്ലി സാറിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ആധുനിക അനന്തര കാലവും വിലോപനങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിപണിയെ വളർത്തി അതിലൂടെ ബഹുമുതലാളിത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന ഭീകരാവസ്ഥയെക്കുറിച്ചും വിദേശ രാഷ്ട്രങ്ങളുടെ കമ്പോളമായി ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചും സംസാരിച്ച മലയാള പഠന കേന്ദ്രം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോയ് പോൾ സാറിന് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മലയാളം വിഭാഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. തങ്ങൾക്കുള്ള ന്യൂനതകൾ മൂലം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വിഭാഗം അവർക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ആംഗ്യ ഭാഷയുടെ ചരിത്രവും അതിന്റെ ആവശ്യകതയും പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ സുജ എസിന് മലയാള വിഭാഗത്തിന് നന്ദി അറിയിക്കുന്നു. ആഗോളീകരണത്തിന്റെ അതീവ ഭീകരത അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ ജീവിത ദുരന്തങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുകഥകളിലൂടെ ആഗോളീകരണ കാലത്തെ സാംസ്കാരിക ജീവിതം എന്ന വിഷയത്തെ മുൻനിർത്തി സംസാരിച്ച ഞങ്ങളുടെ പ്രിയപൂർവ്വ അധ്യാപകനായ ഡോക്ടർ എ എസ് പ്രതീഷ് സാറിന് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വിഭാഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി ഓർലൈൻ. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു.